கீர்த்தனம் பாடா பம்பா கணபதியே வாதாபி கீர்த்தனம் பாடா பம்பா கணபதியே வாதாபி கீர்த்தனம் பாடா പ്രിയ സദസ്, നിങ്ങളുടെ ഇവരുടെയും അനുഗ്രഹ ആശംസകളോടെ തിരുവനന്തപുരം വിസ്മയ വിഷൻ വിനയ പുരസരം സമർപ്പിക്കുന്നു. ഇല്യൂഷൻ വിസ്മയ 24th ചൈതന്യ കാർഷിക മേളയും സ്വാശ്രയ സംഘ മഹോത്സവത്തോടുമനുബന്ധിച്ച് ഞങ്ങൾക്കൊരു വേദി ഒരുക്കി തന്ന എല്ലാ ബഹുമാന്യരായ സംഘാടകർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും തന്ന് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന കൊല്ലം അസീസ് സൗണ്ട്സിലെ വിദഗ്ധരായ ഓപ്പറേറ്റർമാർക്കും എല്ലാത്തിനും ഉപരി ഞങ്ങളുടെ പ്രോഗ്രാം കാണാനിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഒരിടവേളയില്ലാതെ അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രോഗ്രാം ഈ സമീപ പ്രദേശങ്ങളിൽ ബുക്ക് ചെയ്യുന്നതിന് ബന്ധപ്പെട്ട മേൽവിലാസം ശ്രീ കോമളൻ ശ്രീലക്ഷ്മി പ്രോഗ്രാം ഏജൻസി, മാഞ്ഞൂർ PO. ഫോൺ നമ്പർ 9446796002. പുറത്തുനിന്നുള്ള ചെറിയൊരു പ്രകാശം പോലും ഈ പ്രോഗ്രാമിനെ സാരമായി ബാധിക്കുമെന്നുള്ളതിനാൽ വേദിയിലേക്ക് വെളിച്ചം വീശാവുന്ന എല്ലാവിധ വൈദ്യുത ദീപങ്ങളും അണച്ച് ഞങ്ങളോട് സഹകരിക്കണമെന്ന് കൊല്ലം അസീസ് സൗണ്ട്സിലെ ഓപ്പറേറ്ററോട് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. തിരുവനന്തപുരം വിസ്മയ വിഷൻ പ്രൗഡിലി പ്രസൻസ് എ ബ്ലഡ് ക്ലോട്ടർ സസ്പെൻസ് ത്രില്ലിംഗ് മാജിക് ഷോ ഇല്യൂഷൻ വിസ്മയ. തീരം തല്ലി തകർക്കുന്ന മഹാസാഗരത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും നക്ഷത്രങ്ങൾ വാരി വിതറിയ ശാരദാകാശത്തിലേക്ക് കൺ തുറക്കുമ്പോഴും മഹാമൗനത്തിൽ അമർന്ന് ധ്യാനസ്ഥരായി പുകഞ്ഞു പുകഞ്ഞു നിൽക്കുന്ന മഹാപർവ്വതങ്ങളെ നോക്കി നിൽക്കുമ്പോഴും നമ്മുടെ മുഖത്ത് വന്നു നിറയുന്ന അതിശയഭാവത്തെ, നവരസങ്ങളിലൊന്നായ അത്ഭുത രസത്തെ, കേവലം ചെറിയൊരു വേദിയുടെ ചതുരത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരുന്ന മഹത്തായ ഒരു കലാരൂപമാണ് മാജിക്. ഇതിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. സ്ഥലം, കാലം, ഭാഷ, വേഷം, പ്രായം, അറിവ് തുടങ്ങിയ അതിർവരമ്പുകൾ ഒന്നും കൂടാതെ സകല തലങ്ങളിലുമുള്ള ജനങ്ങളെ ഒരുപോലെ ആകർഷിക്കുവാൻ കഴിയുന്ന സമ്പൂർണമായ ഒരു കലാരൂപം കൂടിയാണ് മാജിക്. നിഗൂഢതകളെല്ലാം മറനീക്കി കാണിച്ച് ശാസ്ത്രം അതിന്റെ ജൈത്രയാത്ര തുടരുമ്പോഴും മാജിക് ഇന്നും അതിന്റെ മാന്ത്രിക പ്രഭാവം കാട്ടി മനുഷ്യ മനസ്സുകളിൽ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു മായാലോകത്തിന്റെ മാന്ത്രിക കവാടങ്ങൾ തുറന്ന് ആസ്വാദക ഹൃദയങ്ങളിൽ ദുരൂഹതയുടെ സംഭ്രാന്ത നിമിഷങ്ങൾ സൃഷ്ടിച്ച് ചിരിയുടെയും ചിന്തയുടെയും അകമ്പടിയോടെ വിസ്മയങ്ങളുടെ മഹാഗോപുരത്തിലേക്ക് നിങ്ങളെ വിളിച്ചുണർത്തുന്നു. ആധുനിക ജാലവിദ്യാരംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ഉയരങ്ങൾ താണ്ടിയ മജീഷ്യൻ മാനൂർ രാജേഷ് തിരുവനന്തപുരം വിസ്മയ വിഷനിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇല്യൂഷൻ വിസ്മയ. നമസ്കാരം, ഞാൻ ഗോപിനാഥ് മുതുകാട്. നിറഞ്ഞ മനസ്സോടെ, അതീവ സന്തോഷത്തോടെ മാനൂർ രാജേഷ് എന്ന മാന്ത്രികനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മാനൂർ രാജേഷിനെ ഒരു സൈനിക മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം.
തികഞ്ഞ രാജ്യസ്നേഹി. ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം മാജിക്കിനോടുള്ള മനസ്സിന്റെ അടിത്തട്ടിൽ ഉറഞ്ഞു കിടന്ന പ്രണയത്തിന്റെ സാക്ഷാത്കാരത്തിനായി മാന്ത്രിക തൊപ്പി അണിയുകയായിരുന്നു. കാഴ്ചക്കാരന്റെ കണ്ണുകളിൽ 1000 വിസ്മയ കാഴ്ചകൾ നിറയ്ക്കാനായി. മാനു രാജേഷിന്റെ മാന്ത്രിക ലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം, സുസ്വാഗതം. നമസ്കാരം, ഞാൻ മനുഷ്യ സാമ്രാജ്. ഓർക്കുക, നാം ഓരോരുത്തരും സുഖമായി ഉറങ്ങുമ്പോൾ അതിർത്തിയിൽ നമ്മെ കാത്ത് പരിപാലിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരാണ് ഇന്ത്യൻ സൈനികർ. ഞാൻ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു ഒരു ഇന്ത്യൻ സൈനികനെ. ഇതിന്റെ പേര് മറ്റൊന്നുമല്ല, മാനു രാജേഷ്. ഇന്ത്യൻ സേനയുടെ മനോവീര്യം കൂട്ടിയുറപ്പിക്കുവാൻ വേണ്ടി അപകടം നിറഞ്ഞ ഫയർ എസ്കേപ്പ് ബാഗ്സ്, ബോംബ് ബ്ലാസ്റ്റ് എസ്കേപ്പ് ബാഗ് തുടങ്ങിയ അനേകം രക്ഷപ്പെടൽ വിദ്യകൾ അവതരിപ്പിച്ചതിലൂടെ ഇദ്ദേഹം വളരെ പ്രശസ്തമാണ്. തന്റെ 17 വർഷത്തെ മിലിറ്ററി ജീവിതത്തിന് ശേഷം ഇപ്പോഴിതാ സ്വന്തം നാട്ടിൽ ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു. നിരവധി പുതുമയാർന്ന ഇല്യൂഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്റെ പുതിയ പ്രോഗ്രാമായ ഇല്യൂഷൻ വിസ്മയ എന്ന പ്രോഗ്രാമിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം മാനു രാജേഷ്. കാശ്മീറായി CH ഗ്ലേസിൽ ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട്, അവിടെ ഞാൻ ഷോ ചെയ്തിട്ടുണ്ട്. 17 വർഷം എന്റെ സർവീസിൽ, 12 വർഷത്തെ സർവീസ് എന്റെ കാശ്മീരിലാണ്. ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്നത് ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ഒരു സാധനമാണ്, പക്ഷെ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന ഒരു മജീഷ്യനെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത്രയും ഫാസ്റ്റാണ്, അതാണ് ഇദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ത്രൂ ഔട്ട് മാജിക് ഷോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര എനർജിയാണ്. ഞാൻ ഈ ഫയർ എസ്കേപ്പ് പഠിച്ചത് നമ്മുടെ പ്രശസ്ത മജീഷ്യനായ മനു മങ്കുമ്പ് സാറിൽ നിന്നാണ്. അദ്ദേഹത്തിനോടാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. സൈനികർ എന്നും നമ്മുടെ അഭിമാനമാണ്. നാടിന് വേണ്ടി എപ്പോഴും ജീവിക്കുന്നവരാണവർ. അവരുടെ ജീവിതം തന്നെ നാടിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവർ. തിരുവനന്തപുരം വിസ്മയ വിഷൻ ബിഗേൻസ് അവർ പ്രോഗ്രാം വിത്ത് മജീഷ്യൻ മാനു രാജേഷ്. ഇൻ ദ വേൾഡ് ഓഫ് മാജിക്, മാനു രാജേഷ് സ്റ്റാൻഡ്സ് സുപ്രീം ആസ് എ ഗിഫ്റ്റഡ് ഷോമാൻ, എ ട്രൂലി ജീനിയസ് ആർട്ടിസ്റ്റ് ഓഫ് ദ ഹൈയസ്റ്റ് കാലിബർ. ഇൻ 1999 ഹി ഹാസ് സ്റ്റാർട്ടഡ് ദ മാജിക് ട്രൂപ്പ് ഇൻ ട്രിവാൻഡ്രം. ഇൻ 2001 രാജേഷ് ജോയിൻഡ് ആസ് എ സോൾജിയർ ഇൻ ഇന്ത്യൻ ആർമി. ഫോർ ദ സോൾജിയേഴ്സ് ഹി സെർവ് ആസ് എ മോട്ടിവേഷണൽ മജീഷ്യൻ അറ്റ് ആർമി ക്യാമ്പ്സ് ഇൻ ആൾ ഓവർ ഇന്ത്യ. ആൻഡ് ഹി വാസ് ആൾസോ ഓണേഡ് വിത്ത് മെനി മെഡൽസ് ഫ്രം ഇന്ത്യൻ ആർമി. ഹി ഓൾവേസ് അട്രാക്ടഡ് ദ അറ്റൻഷൻ ഓഫ് ദ crowd through his dangerous fire escape act and blindfolded bike race act. He has got adventurous award from Indian Navy in 2012, best entertainer award from Indian Army in 2013, well talent award from Indian Army in 2014, and he has got special appreciation from Army headquarters New Delhi at the same year. In 2015 he has awarded Jadu Kalaratna from Punjab. In 2016 best performing award from Delhi Tourism Department. He has got Indian world record in 2017. In 2018 he has got magical realism excellent award and also got Sri Narayananda Puraskaram in the same year. Special achievement award from MMA in 2019. He also gained another world record best of India in 2019 and he received Indrajala Puraskaram in KMA magic in the same year. He is a total entertainer with his variety of magic performers in all over India. He has made his own stand in the world of magic by performing with his own ideas and innovations. Now, here starting this stage, a colorful blood-coated suspense-thrilling magic show with international dimension. Ladies and gentlemen, hold your breath. The young talented magician Manu Rajesh coming soon. The show begins to rush. എനിക്ക് തലസ്ഥാനം വരെ ഒന്ന് പോകണം. പുലർച്ചെ വണ്ടിയുടെ വീട് കുറച്ച് ഉള്ളിലാണ്. അതിരാവിലെ ഇങ്ങോട്ടേക്ക് ബസ്സും ഇല്ല, അതുകൊണ്ടാ ഇന്നലെ തന്നെ ഇങ്ങ് പോകുന്നത്. അതിന് ഇവിടെയാണോ ചുറ്റിക്കറങ്ങുന്നത്? ഞങ്ങൾക്ക് വെറുതെ ജോലി ഉണ്ടാക്കി വെക്കരുത്. തന്നെ പോലെ യൂണിഫോം ഇട്ട ഒരു മകൻ എനിക്കും.
ഉണ്ടായിരുന്നു. ഇന്ത്യൻ ആർമിയിൽ എന്ന വ്യത്യാസമേ ഉള്ളൂ. ഒരുപക്ഷെ പേര് കേട്ടാ നിങ്ങൾ അറിയും, മേജർ സ്വാമിനാഥൻ. ജന്മനാടിന്റെ അതിര് കാക്കുവാനുള്ള പോരാട്ടത്തിലാ എന്റെ മകൻ ജീവൻ വിടിഞ്ഞത്. അറിയും, നമ്മുടെ എത്രയെത്ര സഹോദരങ്ങളെയാണ് ഒരു ദാക്ഷിണ്യമില്ലാതെ അവർ കൊന്നു തള്ളിയത്. നാളെ തലസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ എന്റെ മകന് മരണാനന്തര ബഹുമതിയായി കീർത്തി ചക്രം നൽകി ആദരിക്കുന്നു. അത് ഏറ്റുവാങ്ങാനാ ഞാൻ പോകുന്നത്. പുറപ്പെടാൻ സമയമായി എന്ന് തോന്നുന്നു. വരൂ അമ്മ, ഞാനും ഈ ട്രെയിനില്ല. അവിടെ എത്തുന്നതിന് മുമ്പ് ഞാനെല്ലാം പറയാം. എന്റെ മനസ്സിപ്പോഴും എന്റെ മകന്റെ ചോര ചിതറിയ ആ മണ്ണില. പരിചയപ്പെടാൻ സാധിച്ചതിലും വളരെ സന്തോഷം. ആ ചടങ്ങ് കാണാൻ സ്റ്റേഡിയത്തിൽ ഞാനും ഉണ്ടാകും. അല്ല, ഈ സെൻട്രൽ സ്റ്റേഡിയം ഇവിടെ എവിടെയാ? ഇവിടെ അടുത്താ. ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ നാട്ടിലേക്ക് പോകുമോ? ഇല്ലെങ്കിൽ എന്റെ വീട്ടിൽ വിശ്രമിച്ചിട്ട് നാളെ പോകാം. ചടങ്ങ് കഴിഞ്ഞ പ്രശസ്തനും പ്രഗത്ഭനുമായ ഒരു മാന്ത്രികന്റെ മാജിക് ഷോയും ഉണ്ടെന്ന് അറിഞ്ഞത്. പറ്റുമെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. എന്റെ മനസ്സിലൊരു ആഗ്രഹം അദ്ദേഹത്തോട് പറയുകയും വേണം. അദ്ദേഹം അത് സാധിച്ചു തരും. ഞാനങ്ങോട്ട് പൊയ്ക്കോട്ടെ. നമ്മുടെ ഭാരതത്തിന്റെ അതിരുകൾ കാക്കുവാനുള്ള പോരാട്ടത്തിൽ ജീവത്യാഗം വരിച്ച ധീര ജവാന്മാരെ ആദരിച്ച ഈ ചടങ്ങിൽ പങ്കെടുത്ത രാജ്യസ്നേഹികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ നന്ദി അറിയിക്കും. ഉടൻ തന്നെ പ്രശസ്ത മജീഷ്യൻ മാനൂർ രാജേഷ് നിരവധി മെഗാ ഇല്യൂഷനുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ഇല്യൂഷൻ വിസ്മയ എന്ന പ്രോഗ്രാം ആരംഭിക്കുന്നു. മാജിക്കിന്റെ ചരിത്ര പുസ്തകം. ഈ പുസ്തകത്തിൽ കേരളത്തിലെ ചില പ്രശസ്തരായ മാന്ത്രികരെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ശ്രീ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാണ് മലയാളക്കരയിലെ മാന്ത്രികരുടെ മുതുമുത്തച്ഛൻ. ക്ലാസിക്കൽ മാജിക്കിലെ പ്രധാന വിഭാഗമായ
ചെപ്പും പന്തും ഇന്ത്യയുടെ ആചാര്യനായിരുന്നു വാഴക്കുന്നം നമ്പൂതിരി. 1983 ഫെബ്രുവരി 9ാം തീയതി ഈ മഹാൻ ലോകത്തോട് വിട പറഞ്ഞു. ഈ ഗുരുനാഥന് പ്രണാമം, പ്രണാമം, പ്രണാമം. മജീഷ്യൻ പ്രൊഫസർ ഗോപിനാഥ് പുതുകാൾ കേരളത്തിൽ മാജിക്കിനെ ജനകീയവൽക്കരിച്ച് മാജിക്കിന് ഇന്നുള്ള സ്ഥാനം നേടിയെടുക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തി വിജയം കണ്ട കലാകാരൻ. ഇതിനകം നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുകയും മാജിക്കിൽ ലഭിക്കാവുന്ന വലിയ അംഗീകാരമായ മെർലിൻ അവാർഡ് ജേതാവുമാണ് അദ്ദേഹമെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. മജീഷ്യൻ പ്രൊഫസർ സാമ്രാജ് കേരളക്കരയിലെ ഹൊറർ മാജിക് ഷോയുടെ ജീവനാടി. പേടിപ്പെടുത്തുന്ന മാജിക് പ്രകടനവും അതിസാഹസികമായതും മനസ്സിനെ മരവിപ്പിക്കുന്നതുമായ നിരവധി മാജിക്കുകൾ തന്റേതായ ശൈലിയിൽ തീർത്ത് ലോക മാന്ത്രികരുടെ ഇടയിൽ സ്ഥാനം നേടിയ മാന്ത്രികൻ. വിദേശ രാജ്യങ്ങളിൽ നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെ അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച മജീഷ്യൻ സാമ്രാജ് മെർലിൻ അവാർഡ് വിന്നർ കൂടിയാണ്. അടുത്തത് ആരാണ്? കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളത്തിനകത്തും ഉത്തരേന്ത്യയിലും നിരവധി വേദികൾ കീഴടക്കി 2001 മുതൽ ഇന്ത്യൻ ആർമിയിൽ പട്ടാളക്കാരനായി സേവനം അനുഷ്ഠിക്കുകയും സേനയുടെ മനോവീര്യം ഊട്ടി ഉറപ്പിക്കാൻ നിരവധി ആർമി ക്യാമ്പുകളിൽ മാജിക് അവതരിപ്പിക്കുകയും ഭാരത സേനയുടെ മോട്ടിവേഷണൽ മാന്ത്രികൻ എന്ന അംഗീകാരം നേടുകയും 2017 വേൾഡ് റെക്കോർഡ് ജേതാവുകയും ചെയ്ത മാന്ത്രികൻ. This is Book of Magic. This book contains the famous magicians of Kerala. Vaazhakkunnam Nambuthiripada, Gopinath Mudugada, Samraj. Who is the next magician? Yes, a great magician, world record holder from Indian Army, Manur Rajesh. Yeah.
അങ്ങിതുവരെ പോയില്ലേ? ഇല്ല. വരൂ, താങ്കൾക്ക് വേണ്ടി എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? ഈ മാജിക് ഒക്കെ മഹത്തായ കലാപ്രകടനം മാത്രമാണെന്ന് എനിക്കറിയാം. താങ്കൾ ഒരു കലാകാരനാണെന്നും വർഷങ്ങളോളമുള്ള നിരന്തര പരിശീലനത്തിലും ശാസ്ത്രത്തിന്റെയും സയൻസിന്റെയും സഹായത്തിലുമാണ് നിങ്ങൾ വേദികളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. അതെ, സ്ഥായിയായി ഒരു വസ്തുവിനെ സൃഷ്ടിക്കുവാനോ അപ്രത്യക്ഷമാക്കുവാനോ സാധിക്കില്ലെങ്കിലും എന്റെ ഒരു ആഗ്രഹം എന്റെ മകനെ ഈ യൂണിഫോമിൽ ഒന്ന് കാണണം. എനിക്ക് അവന് ജീവനോടെ യൂണിഫോമിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഒരു നിമിഷം, ഒരു നിമിഷത്തേക്കെങ്കിലും. ബഹുമാന്യ സംഘാടകരുടെയും കലയെയും കലാകാരന്മാരെയും എപ്പോഴും സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നല്ലവരായ കലാസ്വാദകരായ ഈ പ്രേക്ഷകരുടെയും ആശീർവാദത്തോടെ ഞാനത് ശ്രമിക്കാം. അങ്ങവിടെ ഇരുന്നോളൂ. സോമനാഥ!
നമസ്കാരം. വളരെ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഞങ്ങൾ ഇന്ന് വേദിയിൽ പെർഫോം ചെയ്യാൻ നിൽക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാം, ജനിച്ച് 18-ാമത്തെ വയസ്സിൽ പിറന്ന നാടിന് കാവൽക്കാരനായി സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു പട്ടാളക്കാരനാണ് ഞാൻ. ഒരു കയ്യടിയാകാം. ഒരു പട്ടാളക്കാരനും മജീഷ്യനുമായിരുന്ന ഞാൻ ജീവിതത്തിന്റെ ഒരു പകുതി രാജ്യസേവനം ചെയ്ത് മറുപകുതി ഒരു മജീഷ്യനായി മാന്ത്രിക സമിതിയുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇത് ഞങ്ങളുടെ മറ്റൊരു വേദിയാണ്. ആ പ്രോഗ്രാം ചൈതന്യ കാർഷിക മേളയിൽ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ച ഭാഗ്യമാണ് ഞങ്ങൾക്ക് ഒന്നാമതായി സന്തോഷം തരുന്ന കാര്യം. മറ്റൊരു കാര്യം, ഞങ്ങളിവിടെ വന്നതിന് ശേഷം കണ്ടറിഞ്ഞ കാര്യമാണ്, നല്ലതിനെ നല്ലതായും ചീത്തയെ ചീത്തയായും കണ്ട് പ്രതികരിക്കുന്ന തിള്ളകം നിവാസികളുടെ നിറഞ്ഞ സദസ്സാണ് സന്തോഷം തരുന്ന മറ്റൊരു കാര്യം. തീർച്ചയായും നല്ല ഒരു പ്രോഗ്രാം കണ്ട പ്രതീതിയോടെ ആയിരിക്കും നിങ്ങൾ ഈ വേദി വിട്ടു പോകുന്നത് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞങ്ങൾ മാച്ചുകളിലേക്ക് കടക്കുന്നു. അത്ഭുതമാണ് എല്ലാ രസങ്ങളുടെയും ഉത്ഭവ സ്ഥാനം എന്നൊരു ഭാരതീയ സിദ്ധാന്തമുണ്ട്. നാം അത്ഭുതം കാണുമ്പോൾ നമുക്ക് ചിത്തവിസ്താരം ഉണ്ടാകുന്നു. നമ്മുടെ ചിത്തം വിസ്തൃതമാകുമ്പോൾ നാം കുഞ്ഞുങ്ങളെ പോലെയാകുന്നു. വീണ്ടും വീണ്ടും അത്ഭുതങ്ങൾ കാണാൻ കൊതിക്കുന്നു എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുരാണ ഗ്രന്ഥങ്ങളിൽ നിരവധി അത്ഭുത കഥാപാത്രങ്ങൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അഗ്നിയിൽ താമരയായി വിടർന്ന സീത, രണ്ടായി പിളർന്നിട്ടും സ്വയം ഒന്നു ചേർന്ന ജരാസന്ധൻ, 7-14 ലോകവും തന്റെ ഉണ്ണിവായിൽ ഒതുക്കിയ ശ്രീകൃഷ്ണൻ, ആഴിക്കുമേലെ നടന്നു കാണിച്ച ക്രിസ്തു, വടിയെ പാമ്പാക്കി മാറ്റിയ മൂസാനബി, ഇങ്ങനെ നീണ്ടു പോകുന്നു പുരാണത്തിൽ അത്ഭുത കഥാപാത്രങ്ങൾ. ഭാരതത്തിൽ അത്ഭുതങ്ങൾ ആദ്യകാലങ്ങളിൽ തെരുവോരങ്ങളിൽ പിന്നെ രാജ്യസദസ്സുകളിലുമാണ് ഉണ്ടായിരുന്നത്. പുരാണത്തിൽ ഏറ്റവും അധികം അത്ഭുതങ്ങൾ കാട്ടിയിരുന്നത് ഇന്ദ്രനായിരുന്നു. ഇന്ദ്രന്റെ ജാലം എന്ന അർത്ഥത്തിലാണ് ഭാരതത്തിൽ അത്ഭുതങ്ങൾക്ക് ഇന്ദ്രജാലം എന്ന പേര് കൈവന്നത്. 5-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന ആർതർ രാജാവിന്റെ കൊട്ടാരം മാന്ത്രികനായിരുന്ന മെർലിനായിരുന്നു മാന്ത്രചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം ഡേവിഡ് കോപ്പർഫീൽഡ്, ഹാരി ഹൌഡിനി, ഡേവിഡ് ബ്ലൈൻ തുടങ്ങിയ അതിപ്രഗത്ഭരായ മാന്ത്രികർ മാജിക്കിന് പലതരത്തിലുള്ള രൂപവും ഭാവവും നൽകിയവരിൽ പ്രമുഖരായിരുന്നു. മായയുടെയും മന്ത്രത്തിന്റെയും സഹായം ഒന്നുമില്ലാതെയാണ് വേദികളിൽ ജാലവിദ്യ അവതരിപ്പിക്കുന്നത്. എങ്കിലും തന്റെ കാമുകിയുടെ ശവകുടീരമായി ആഗ്രയിൽ ഷാജഹാൻ പണികഴിപ്പിച്ച താജ്മഹലിനെ അപ്രത്യക്ഷമാക്കിയ മാന്ത്രികൻ പി സി സർക്കാരും, ഓറിയന്റൽ എക്സ്പ്രസ് ട്രെയിനിലെ AC കോച്ചും എയ്റോപ്ലൈനും, ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറിയ ലോകത്തെ ഏറ്റവും ഉയരംകൂടി പ്രതിമ എന്നറിയപ്പെടുന്ന സ്റ്റാച്യൂ ഓഫ് ലിബർട്ടിയെയും അപ്രത്യക്ഷമാക്കിയ മാന്ത്രികൻ ഡേവിഡ് കോപ്പർഫീൽഡും കാണികളുടെ മനസ്സിൽ ഇന്നും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. മായയുടെയും മന്ത്രത്തിന്റെയും സഹായമില്ലാതെ നിത്യ അഭ്യാസ യാന എടുക്കും എന്നതുപോലെ നിരന്തരമായ പരിശീലനത്തിന്റെ സഹായത്തോടെ സ്വായത്തമാക്കിയ കലാരൂപത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ മാച്ച്. അങ്ങനെയുള്ള കലാരൂപത്തിന്റെ വിജയത്തിന് ആധാരം നിങ്ങളുടെ പ്രോത്സാഹനമാണ്. ഞാനൊരു പട്ടാളക്കാരനോടെല്ലാം ശരി തന്നെയാണ്. ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന മാച്ചിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ കൈയടിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. പ്രിയമുള്ളവരെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന മാച്ചിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പക്ഷം യാതൊരു കാരണവശാലും കൈയടിക്കാൻ പാടുള്ളതല്ല. മറിച്ച് അതിനെത്ര ഉത്സാഹം കാണിക്കുന്നുവോ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന മാച്ചിക്കിൽ ഏതെങ്കിലും ഒരിനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങളുടെ മനസ്സിന് കൊള്ളാം എന്ന് തോന്നിയാൽ തീർച്ചയായും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. എന്നാൽ ഇത്രയും സമയം ഇവിടെ നടന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. ഇഷ്ടപ്പെട്ടവർ നിറഞ്ഞെടുക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഈ പ്രോഗ്രാമിലുടനീളം നിരവധി തവണ കൈയടിക്കുന്നുള്ള അവസരം ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അടുത്ത മാച്ചുകളിലേക്ക് കടക്കുന്നു. ഗൾഫ് നാടുകളിലെ മാന്ത്രികർ പോലും ഒരു നിമിഷം ചിന്തിച്ചു പോരുന്നില്ല. ഇന്ത്യൻ മാന്ത്രിക ചരിത്രത്തിൽ ഏറ്റവും വേഗതയാർന്ന മാജിക് എന്നാണ് ഇതിനെ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ജാലവിദ്യ ഇതാ നിങ്ങളുടെ മുന്നിൽ. ഔർ നെക്സ്റ്റ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇമ്പോർട്ടന്റ് ഐറ്റംസ് ഓൺ ഓഫ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഗ്ലാസ് ബോക്സ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നെയല്ല, ഈ ബോക്സിനെയാണ്. റെഡി? 1 1 1 1 2 2 2 2
റെഡി 1 2 1 3 The modern expressions of the ancient art of wonders. We shall experience the illusions that will carry us through the varied emotions of life, because life itself is magical. Magic is an art, and art is an expression of the ordinary as extraordinary. Now here is an extraordinary illusion, mixing dance, music, and magic.
ഭൂരിഭാഗം പേരും വീടുകളിൽ ന്യൂസ് പേപ്പർ വരുത്തി വായിക്കുന്നവരായിരിക്കാം. ഇവിടെ ഒരു ദിവസത്തെ ന്യൂസ് പേപ്പർ കൊണ്ട് വളരെ വർണ്ണ വിസ്മയകരമായ രീതിയിൽ എങ്ങനെയാണ് ജാലവിദ്യ അവതരിപ്പിക്കാൻ നോക്കാം. ഇതിനുവേണ്ടി വേണ്ടത് ഒരു ദിവസത്തെ ന്യൂസ് പേപ്പറിൽ നിന്നും വെറും 4 ഷീറ്റ് പേപ്പറുകൾ മാത്രമാണ്. എന്റെ കയ്യിലിരിക്കുന്ന 4 ഷീറ്റ് പേപ്പർ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഷീറ്റ് നമ്പർ 1, ഷീറ്റ് നമ്പർ 2, ഷീറ്റ് നമ്പർ 3 ആൻഡ് ഷീറ്റ് നമ്പർ 4. ഇനി ഈ 4 ഷീറ്റ് പേപ്പറിൽ എങ്ങനെയാണ് ജാല വിദ്യ വിരിയുന്നതെന്ന് നോക്കാം. ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എന്റെ കയ്യിലിരുന്ന പേപ്പർ എത്രത്തോളം ചെറുതായി കീറി കയ്യിൽ വയ്ക്കാൻ സാധിക്കുമോ അത്രത്തോളം ചെറുതായി കീറി കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇനി മാജിക് എന്ന് പറയുന്നത് ഇതാണ്. റെഡി, വൺ, റെഡി, വൺ, ടു, വൺ. നിങ്ങളുടെ ഏവരുടെ വിശ്രദ്ധ ഒരു നൃത്ത വിസ്മയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിറഞ്ഞ കയ്യടിയോടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം നൃത്ത വിസ്മയത്തിലേക്ക്.
mother is an invention. One's ability to visualize and create something out of absolute nothing requires a deep amount of imagination. This is a magical journey through possibilities and imagination. We'll be right back.
മാന്ത്രികന്റെ കരങ്ങൾ ചലിക്കണമെന്നതാണ് മാജിക്കലെ ശാസ്ത്ര നിയമം. ആ ലോകം ആംഗ റോഷനിക്ക് അധികം തേജിമേ ജാദുഗർക്ക് ഹാത് കാർവായി കന്ന ഹൈ. ദിസ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മാജിക്. 1921 ഈജിപ്തിലാണ് ആദ്യമായി പെൺകുട്ടികളെ രണ്ടായി മുറിച്ചു മാറ്റുന്ന മാജിക് നിലവിൽ വന്നത്. അതിനുശേഷം പല തരത്തിലുള്ള രൂപഭേദങ്ങൾ വരുത്തി ഈ വിദ്യ വേദികളിൽ അവതരിപ്പിച്ചു വരുന്നു. അത്തരത്തിലുള്ള ഒരു ജാലവിദ്യ ഇതാണ് നിങ്ങളുടെ മുന്നിൽ. ഔർ നെക്സ്റ്റ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ഓൺ ഓഫ് ദ കട്ടിംഗ് ആൻഡ് സെപ്പറേഷൻ. സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ വേദിയുടെ മുൻഭാഗത്തിരിക്കുന്ന ആരുടെ ഒരാളുടെ സ്വപ്നം? ഈ പരിപാടി തുടങ്ങുന്നതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുൻപ് ഒരു വെള്ള പേപ്പറിൽ എഴുതി ആ വെള്ള പേപ്പറിനെ ഒരു ഗ്ലാസ് സിലിണ്ടർ കൊണ്ടടച്ച് ആ ഗ്ലാസ് സിലിണ്ടർ ഒരു ബോക്സിനുള്ളിലാക്കി ബോക്സ് ലോക്ക് ചെയ്ത നിങ്ങളുടെ ഇടയിൽ തൂക്കിയിട്ടിരിക്കുന്നു. യെസ്, അതാണ് ബോക്സ് ഇസ് ഹാങ്ങിംഗ് ഓൺ ദാറ്റ്. ദാറ്റ് ഈസ് എ ഡ്രീം ബോക്സ്. ഡ്രീം ബോക്സ് ഹൂസ് ബോക്സ് ആപ്പ് ലോകം ബിച്ചുമേ. ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ യുവതികൾക്കാണ് ഏറ്റവും കൂടുതൽ സുന്ദരമായ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരുടെ സ്വപ്നമാണ് ആ ബോക്സിനുള്ളിൽ ഉള്ളത് എന്ന് അറിയാൻ പോകുന്ന ധന്യ മുഹൂർത്തമാണിപ്പോൾ. അതിനുവേണ്ടി എന്റെ കയ്യിൽ ഒരു ബോളുണ്ട്. ഈ ബോൾ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വലിച്ചെറിയും. ആരുടെ കയ്യിലാണ് ബോൾ വന്ന് വീഴുന്നത് അവർക്കാണ് ആ യുവതിയെ തിരഞ്ഞെടുക്കുന്നതിലെ ഭാഗ്യം ലഭിക്കുക. ഞാനിവിടെ നിന്നും ബോൾ എറിയുകയാണ്. ആരുടെ കയ്യിൽ ബോൾ വീഴുന്നുവോ അവരൊന്ന് കൈ ഉയർത്തുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടത്. ഞാനത് ഇവിടെ നിന്ന് ബോൾ എറിയാണ്. ബോൾ പിടിക്കാം. ഓക്കെ സാർ, അവിടെ തന്നെ ഇരുന്നോളൂ. മൈക്ക് അവിടെ വരുന്നുണ്ട്. സാറിന്റെ പേരൊന്ന് പറഞ്ഞാൽ മതി. എന്റെ പേര് ബാബു വിറ്റി. സോറി, ബാബു വിറ്റി. ബാബു വിറ്റി. ഓക്കെ ബാബു, റൈറ്റ്? ഓക്കെ ബാബു വിറ്റി. യെസ്, ഓക്കെ ബാബു വിറ്റി സാർ, ഒത്തിരി സന്തോഷം. താങ്കൾ ചെയ്യേണ്ടത് ബോൾ പുറകിലേക്ക് എവിടെ വേണമെങ്കിലും താങ്കൾക്ക് വലിച്ചെറിയാം. പുറകിലേക്ക് എറിഞ്ഞോളൂ സാർ, എറിഞ്ഞോളൂ. യെസ്, ആരുടെ കയ്യിലാണ് ബോൾ കിട്ടിയത് ഒന്ന് കയറുത്താവോ? യെസ്, മൈക്ക് അവിടെ വരുന്നുണ്ട്. ഒന്ന് പേര് പറഞ്ഞോളൂ.
ഷിൽഡ ഷിൻഡ 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 ഓക്കേ ഷിൻഡ മാം താങ്കൾ ചെയ്തത് ഇത്ര മാത്രം അടുത്തതായി താങ്കൾ ബോൾ എറിയുമ്പോൾ ബോൾ പോയി വീഴേണ്ടത് 15-30 ഇടയിൽ പ്രായമുള്ള ഒരു യുവതിയുടെ കയ്യിലായിരിക്കണം മനസ്സിലാവുന്നുണ്ടല്ലോ അതേ പ്രായത്തിലുള്ള യുവതികൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് താങ്കൾക്ക് ബോൾ എറിയാം ഒന്ന് എണീറ്റ് നോക്കിക്കോളൂ യെസ് ആരുടെ കയ്യിലാണ് ബോൾ കിട്ടിയത് ഞാൻ ഈ പറഞ്ഞ പ്രായമാണോ ആണെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കാം സോറി സർ ആണോ ഓക്കെ തൊട്ടടുത്ത അതേ പ്രായത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ 15-30 ഇടയിൽ പ്രായമുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ബോൾ പാസ് ചെയ്യാം തൊട്ടടുത്തിരിക്കുന്ന അതേ പ്രായത്തിലുള്ള ഒരാളുടെ കയ്യിലേക്ക് ബോൾ പാസ് ചെയ്യാം കിട്ടിയോ ഇല്ല കിട്ടിയില്ല ഞാനീ പറഞ്ഞ പ്രായത്തിലുള്ള ആരും ഇല്ല അവിടെ ഇവിടെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും 15-30 ഇടയിൽ പ്രായമുള്ള ആരുടെ കയ്യിലാണ് ബോൾ കിട്ടിയിട്ടുള്ളത് ഒന്നെണീറ്റുന്നേ ബോൾ മാത്രം പൊങ്ങി പോവാണല്ലോ കൊടുക്കാം നല്ലൊരു കയ്യടി എന്തുപറ്റി ഇവിടെ നിന്ന് കളഞ്ഞു ഞാൻ എന്താ പറഞ്ഞ ബോൾ എന്റെ കയ്യിൽ തന്നിട്ട് പോയിരിക്കാനെന്നല്ലേ പറഞ്ഞോളൂ അല്ലേ പക്ഷെ ഇവിടെ പോകാൻ തോന്നുന്നില്ല അല്ലേ എന്നാലും ഈ മൈക്ക് ഒന്ന് എടുത്തു ആക്ച്വലി ഈ മാച്ച് അവതരിപ്പിക്കുന്നതിന് എനിക്കൊരു പെൺകുട്ടിയുടെ സഹായം ആവശ്യമായിരുന്നു വിളിച്ചു കഴിഞ്ഞാൽ ആരും വരത്തില്ല വെറും 35 രൂപയുടെ ബോളാണ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടോ ഇത്രയേ ഉള്ളൂ എനിവേ എന്താണ് താങ്കളുടെ പേര് മൈക്ക് ജസ്റ്റി ജസ്റ്റി താമസം ഇവിടെ തന്നെയാണ് എന്ന പേരുള്ള ഒരു യുവതിയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ജെസ്റ്റിയെ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയോ 2-3 ചോദ്യങ്ങൾ ചോദിക്കാനാണ് ചോദിക്കട്ടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജെസ്റ്റിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജന്മദിനം ഒന്ന് പറയാവോ മൈക്കിലൂടെ മൈക്ക് ചുണ്ടോട് ചേർത്ത് വിളിക്കൂ 11/10/92 പതിനൊന്നാം തീയതി 10-ാം മാസം അതായത് ഒക്ടോബർ മാസം 1994 ജെസ്സി എന്ന സുന്ദരിക്കുട്ടി ഈ സ്വപ്നഭൂമിയിൽ പൂജാതയായത് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കൂട്ടുകാരികളുടെ പേര് പറയാവോ പറഞ്ഞോളൂ സ്നേഹ ലിസി ടെസ്സി ഓക്കെ സ്നേഹയും ടെസ്സിയുമാണ് ഏറ്റവും അടുത്ത രണ്ട് കൂട്ടുകാരികൾ കറക്റ്റ് ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേര് പറയാവോ കേരളത്തിനകത്താകാം കേരളത്തിന് പുറത്താകാം ഭാരതത്തിന് പുറത്താകാം വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ് മാൾട്ട ഓക്കെ മാൾട്ട കാണാനാണ് അല്ലെങ്കിൽ മാൾട്ടയിൽ പോകാനാണ് ജസ്റ്റ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എത്രയും വേഗം അത് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമാ താരത്തിന്റെ പേര് പറയാവോ സിനിമാ നടന്റെ പേര് പറയാവോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ നടന്റെ പേര് പറഞ്ഞോളൂ ഇവിടെ വന്ന് നിൽക്കുന്ന ആളിന്റെ പേര് ജസ്റ്റി ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 11 ഒക്ടോബർ 1994 ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് കൂട്ടുകാരികൾ എന്ന് പറയുന്നത് സ്നേഹയും ടെസ്സിയുമാണ് ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം മാൾട്ടയാണ്
ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമാ താരം എന്ന് പറയുന്നത് ദുൽഖറാണ്. ജസ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പരിപാടി തുടങ്ങുന്നതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുൻപ് ഒരു വെള്ള പേപ്പറിൽ എഴുതിയ വെള്ള പേപ്പറിനെ ഒരു ഗ്ലാസ് സിലിണ്ടർ കൊണ്ട് അടച്ച് ഗ്ലാസ് സിലിണ്ടർ ഒരു ബോക്സിനുള്ളിലാക്കി ബോക്സ് ലോക്ക് ചെയ്ത് അവിടെ തൂക്കിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ Can you believe that? Kya us baat par aapko vishwas hai? Vishwasikkan saadhikkunnundo? Illa. Illa. No. But I will show that. Njan varikana ningalude idayilekku aa box edukkunnathilekkayi. And just see, you please stay here. Okay? Thank you so much. മയക്ക് ചുണ്ടോട് ചേർത്ത് സ്വീറ്റ് ആൻഡ് ക്ലിയർ വോയിസിൽ ഉറക്ക വായിച്ച് കളിപ്പിക്കാം. അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? എന്റെ ജന്മദിനമായ 11/10/1994 വിസ്മയകരമായ ആ സ്വപ്നം ഞാൻ കണ്ടത്. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. ആരൊക്കെയോ പന്ത് തട്ടി കളിക്കുന്ന വ്യക്തമായ ചിത്രങ്ങൾ ഓർമ്മയുണ്ട്. ബാബു, ഷിൻഡോ എന്നിവരുടെ മുഖം മാത്രമേ തെളിയുന്നുള്ളൂ. ജെസ്റ്റി എന്ന് വിളി കേട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. പിന്നെ മാന്ത്രിക പരവതാനിയിൽ കയറി ആകാശത്തേക്ക് പറന്നുയർന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരായ സ്നേഹ, ടെസ്സി എന്നിവർ കൈവീശി യാത്രയാക്കുന്നുണ്ട്. പറന്ന് ഉയർന്നത് മാൾട്ട എന്ന മണ്ണിലാണ്. അവിടെ എന്നെ സ്വീകരിക്കാൻ ഇഷ്ടതാരം ദുൽഖർ സൽമാൻ നിർത്തുന്നുണ്ട്. ഡിസംബർ 7 വരെ ലീവ് ഉണ്ടല്ലേ. എത്ര വർഷമായി അവിടെ ജോലി നോക്കുന്നു? 2.5 വർഷമായിട്ടല്ലേ. ഇനി അടുത്ത് ലീവ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വീണ്ടും 1-2 വർഷം കഴിഞ്ഞായിരിക്കുമോ വരുന്നത്? ഓക്കെ, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഒരു നല്ല കയ്യടി കൊടുത്തു. താങ്ക് യു സോ മച്ച്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ഒരിക്കൽ കൂടി ഒരു നൃത്ത വിസ്മയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിറഞ്ഞ കയ്യടി കൂടി നമുക്ക് ഒരിക്കൽ കൂടി അവരെ സ്വാഗതം ചെയ്യാം നൃത്ത വിസ്മയത്തിലേക്ക്.
അവതരിപ്പിച്ച വേദികളിൽ പ്രേക്ഷകരുടെയും സംഘാടകരുടെയും ഏജൻസി സുഹൃത്തുക്കളുടെയും മുക്തകണ്ഠം പ്രശംസകൾ ഏറ്റുവാങ്ങിയ ഇല്യൂഷൻ വിസ്മയ എന്ന സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമിന് ശേഷം 2024 ജൂലൈ ആദ്യ വാരം മുതൽ ഞങ്ങൾ അഭിമാനപൂർവ്വം അവതരിപ്പിച്ചു തുടങ്ങുന്നു ഇല്യൂഷൻ മാനിയ 2.0. അത്യാധുനിക രംഗ സജ്ജീകരണങ്ങളോടെയും ഏറെ പുതുമകളോടെയും അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ബുക്കിംഗിന് അടുത്തുള്ള അംഗീകൃത ഏജൻസിയെ സമീപിക്കുക. ഏവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും ഇല്യൂഷൻ മാനിയ 2.0. മാജിക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതും ആസ്വദിക്കുന്നതും നമ്മുടെ മുൻപിലിരിക്കുന്ന കൊച്ചുകുട്ടികളാണ്. അടുത്ത മാജിക് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മക്കളെ, നിങ്ങൾ റെഡിയല്ലേ? റെഡിയല്ലേ? കൊച്ചുകുട്ടി ഒന്ന് കൈപൊക്കിക്കേ. ഇത്ര പേരെ ഉള്ളോ? ഒന്ന് കൈയർത്തിക്കേ. നിങ്ങൾ റെഡിയല്ലേ? അടുത്ത മാജിക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാ. ഓക്കെ അല്ലേ? ആ യെസ്. അങ്കിൾ ഇവിടെ നിന്നും ഒരു ചോദ്യം ചോദിക്കും. ഓക്കെ, ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് കൈ ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം കൈ ഉയർത്തുന്ന മൂന്ന് പേരെ ആയിരിക്കും അങ്കിൾ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. ആ മൂന്ന് പേർക്കും ഓരോ സമ്മാനങ്ങൾ ഉണ്ടാവും. ഓക്കെ, ചോദ്യം ചോദിക്കാൻ പോവുകയാണ്, ശ്രദ്ധിച്ച് കേട്ടോളണേ. ചോദ്യം ഇതാണ്: വീട്ടിൽ ഏറ്റവും കൂടുതൽ വികൃതികൾ കാണിക്കുന്നവർ കൈപൊക്കിക്കേ. ഇവിടെ ഒത്തിരി പേരുണ്ടല്ലോ. അത് അങ്ങനെയൊന്നും കൈതാഴ്ത്തല്ലേ, 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 അങ്ങനെയൊന്നും കൈതാഴ്ത്തല്ലേ, കൈതാഴ്ത്തല്ലേ. ഇവിടെ ആരാ രണ്ട് കൈ പൊക്കി നിൽക്കുന്നത്? മോർണിംഗ് ഓടാ, മോർണിംഗ് പോരെ. ഇനി കൈതാഴ്ത്തല്ലേ, കൈതാഴ്ത്തല്ലേ. ആ ദെൻ ഇങ്ങോട്ട് ഈ സൈഡൊക്കെ നടിച്ച് ആരൊക്കെ? ആ മോളങ്ങ് പോര്. പിന്നെ ദെൻ ആ മോളങ്ങ് വന്നു. ആ യെസ്, വന്നോളൂ, വന്നോളൂ. മോളുടെ പേരെന്തുവാ? നോറ. മോളുടെ പേരോ? അന്നുമോൾ. മോളുടെ പേരെന്തുവാ? സിയോ. എന്തിനാ രണ്ട് കൈ ബുക്ക് ചെയ്ത്? വീട്ടിൽ ഭയങ്കര വികൃതിയാണോ? ആണോ? ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് മറുപടി ആണ് കേട്ടോ. വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കാത്ത എത്ര പേരുണ്ട്? ഇതാ പറയുന്നത്, കൊച്ചുകുട്ടികൾ എപ്പോഴും നിഷ്കളങ്കതയുടെ പര്യായമാണ്. അവർ ആദ്യം പറയുന്ന ആൻസർ എന്ത് തന്നെ ആയാലും സത്യസന്ധമായിരിക്കും. എനി മൂന്ന് ഇവിടെ അതിന് രണ്ട് പേരും കൂടെ. നീ ആള് മോശമാണല്ലോ. ഇവിടെ നിന്ന്, ഇവിടെ നിന്ന്, അവിടെ നിന്ന് കേട്ടോ. ശരി, പണിയുണ്ട്. മോളിങ്ങ് വന്നേ, ഇവിടെ നിന്ന് മോള് കുറച്ച് അങ്ങോട്ട് നീങ്ങുന്നു കേട്ടോ. ഓക്കെ, നിങ്ങളുടെ മൂന്ന് പേരുടെ സ്ഥാനം മനസ്സിലായല്ലോ, ഇവിടെയാണ്. ഇനി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, ഒരേ നിറത്തിലുള്ള രണ്ട് സിൽക്ക് തൂവാലകളാണ്. ശേഷം രണ്ട് തൂവാലകളും ഒരുമിച്ച് കെട്ടുകയാണ്. ഒരു ബാഗാണ് മോളെ ചെയ്യേണ്ടത്. ഈ ബാഗിനുള്ളിൽ കൈയിട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് എടുത്തേ. കൈയിട്ട് നോക്കിക്കോളൂ, എന്തെങ്കിലും ഉണ്ടോ? ഉറപ്പാണോ? എന്റെ മോനൊന്ന് കൈയിട്ട് നോക്കി, എന്തെങ്കിലും ഉണ്ടോ നോക്കി. രണ്ട് കൈന്നിട്ട് നോക്കി, ഒന്നുമില്ലെന്ന് ഉറപ്പാണോ? ഒന്ന് കൈയെടുത്തേ. ഇനി ഒന്ന് കൈയിട്ട്. ആ, ഇപ്പോഴും അവർക്ക് മനസ്സിലാവും ഇതിനകത്തൊന്നുമില്ല എന്ന്. കണ്ടില്ലേ, ഒന്നുമില്ലല്ലോ, ഉറപ്പാണല്ലോ. ആ, ഇനി പരിചയപ്പെടുത്തുന്നത് പച്ച നിറത്തിലുള്ള ഒരു തൂവാലയാണ്. മോളിച്ചേണ്ടത് തൂവാല ഈ ബാഗിനുള്ളിലേക്ക് ഇടാം. ബാഗിനുള്ളിൽ ഉണ്ടോ തൂവാല? ഉണ്ടോ? ഒന്ന് പുറത്തേക്ക് എടുത്തേ, ഒന്നുകൂടെ ഇട്ടെ, കൈയെടുത്തോളൂ. മോനെ ആ തൂവാല ഇങ്ങനെ എടുക്കടാം. ചുമ്മാ അല്ല അവിടെ നിന്ന് രണ്ട് കൈയും പൊക്കിയിരുന്നത്. ഒരിക്കൽ കൂടെ നോക്കാവോ? ഒരു ചാൻസ് കൂടെ, ഒരു അവസരം കൂടെ തരാം മോനെ. ഓക്കെ, മോളെ അതിനുള്ളിൽ കിട്ടേ. അതിനുള്ളിലുണ്ടോ? ഉറപ്പാണോ? ഒന്ന് പുറത്തേക്ക് എടുത്തേ. ആ, ഇട്ടേ, കൈയെടുത്തു. മോനെ എടുത്തോളാം.
അതാ മാജിക് ചെയ്യാൻ വന്ന ഞാനല്ലേ, നീ അല്ലല്ലോ. ഇപ്പൊ നാല് സൈഡിൽ നിന്നും പ്രശ്നം കാണാം കേട്ടോ. ഒരു ചേർച്ചൂടെ തരാം, ഇപ്പൊ എന്നെ തില്ല. ഒരു ഒരു അവസരം കൂടെ തരും, വളരെ പെട്ടെന്ന് എടുത്തോളണം. ഓക്കെ, റെഡി മോളെ കേട്ടോ. ഉണ്ടോ നോക്കി, ഉണ്ടോ, ഒന്നുകൂടെ പുറത്തേക്ക് എടുത്തേ. കാണുന്നുണ്ടല്ലോ, കേട്ടോ, കൈയെടുത്തോ. പോയാ പോയാ, ഇനിയൊന്ന് കൈയിട്ട്. കൂടെടാ സത്യമായിട്ടും പോയി ഇല്ല പോയി. അതെ, അങ്കിളിന് നാളെ തിരുവനന്തപുരത്ത് ഇതേപോലെ പ്രോഗ്രാം ചെയ്യാനുണ്ട്. അവിടെ പോകുമ്പോൾ ഇതേപോലെ മാജിക് കാണിക്കണ്ടേ. ആ പച്ച തൂവാല മോൻ്റെ അടുത്ത് വന്നപ്പോഴും അപ്രത്യക്ഷമായി പോയത്. അതിൻ്റെ വില എത്രയെന്ന് അറിയാവോ? 85 രൂപ. കയ്യിൽ കാശുണ്ടോ? എനിക്ക് തന്നിട്ട് അവിടെ പോയിരുന്നോ? കാശില്ലേ? അമ്മയുടെ കയ്യിലുണ്ടോ? അമ്മ വന്നിട്ടുണ്ടോ? ആ അമ്മയോട് പറയാം, അമ്മ 85 രൂപ കൊണ്ടുവാ എന്ന് പറഞ്ഞേ. രണ്ട് കൈ പൊക്കി ഏറ്റവും വലിയ വികൃതിക്കാരനാണെന്ന് സ്ഥാപിച്ച നിനക്ക് അമ്മ ഇപ്പൊ കൊണ്ടുവരും പൈസ. രണ്ട് കൈ ഇങ്ങനെ പിടിച്ച് മുകളിലേക്ക് നോക്കിയേ. 85 രൂപ വാ വാ എന്ന് പറഞ്ഞേ. വാ 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 വാ, സുരേഷ് വിളിക്കാം. വാ വാ, കയ്യിൽ കാശില്ല, അമ്മ തരുന്നുമില്ല, മുകളിലേക്ക് വിളിച്ച കാശും വരത്തില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? അങ്കിളിന് നാളെ മറ്റൊരു സ്റ്റേജിലേക്ക് പോകുമ്പോ മാജിക് കാണിക്കണ്ടേ? കാണിക്കണല്ലോ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ 3 പേര് വന്നതിൽ നിങ്ങൾ 2 പേരും എന്തോ ചെയ്തു. ഒരാൾ കുറെ നേരമായി 2 തൂവാല ഇങ്ങനെ ചേർത്ത് പിടിച്ചോണ്ട് നിൽക്കുകയാണ് അല്ലെ. ഇവിടെ നിന്ന് മോന്റെ കയ്യിൽ നിന്ന് അപ്രത്യക്ഷമായ ആ പച്ച തൂവാല എവിടെ ഉണ്ടെന്ന് അറിയണ്ടേ? അറിയണ്ടേ? ഇപ്പൊ നോക്കിക്കോ മോളെ, കൈയൊന്ന് ഫ്രീ ആയി പിടിച്ച്, കൈയൊന്ന് തുറന്ന് പിടിച്ച്. റെഡി 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 റെഡി. സ്മാർട്ടാണ്, കൂട്ടത്തിൽ ഇച്ചിരി സ്മാർട്ട് കൂടുതൽ നീയാം, അതുകൊണ്ട് തുടക്കത്തിൽ ഇങ്ങോട്ട് വിളിച്ചത്. അങ്ങളുടെ ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ, അല്ലേ? മോൻ മിടുക്കനാണ് കേട്ടോ. അപ്പോൾ അങ്കിൾ പറഞ്ഞതുപോലെ 3 പേർക്കും ഓരോ സമ്മാനം കേട്ടോ. നല്ലൊരു കയ്യടി കൊടുത്തേ കുഞ്ഞുമക്കൾക്ക്. താങ്ക് യു സോ മച്ച്. പതുക്കെ പോണേ, പതുക്കെ പോണേ. ഭാരതത്തിലെ തെരുവ് മാന്ത്രികർ അവരുടെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി തെരുവുകളിൽ അവതരിപ്പിച്ചിരുന്ന ജാലവിദ്യയാണ് ഇന്ത്യൻ ട്രഡീഷണൽ മാജിക്കായ ഇന്ത്യൻ ബാസ്കറ്റ്. അവരുടെ വീടുകളിലെ കൊച്ചു കുഞ്ഞുങ്ങളെയാണ് ഇത്തരത്തിലുള്ള ജാലവിദ്യ അവതരിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നത്. ഇന്നും നമ്മുടെ ഭാരതത്തിൽ ഇത്തരത്തിലുള്ള നിരവധി തെരുവ് ജാലവിദ്യക്കാർ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ആ ഇനം പുനരാവിഷ്കരിക്കുന്നു. അവർ നെക്സ്റ്റ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ഓഫ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാസ്കറ്റ്.
പ്രിയമുള്ളവരെ, ആക്ച്വലി പ്രോഗ്രാം ബുക്ക് ചെയ്യുന്ന സമയം ബഹുമാനപ്പെട്ട സിജോ സാർ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രോഗ്രാമിന് വരുന്ന സമയം ഓഡിയൻസിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മാജിക്കിന് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഒരു ഇന്നം കൂടെ നിങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് എനിക്ക് സ്റ്റേജിലേക്ക് വേണ്ടത്. 15-നും 30-നും ഇടയിൽ പ്രായമുള്ള 3 യുവതികളെയാണ്. 3 പേരും അവരുടെ സ്വയം ഇഷ്ടപ്രകാരം സ്റ്റേജിലേക്ക് വരാവുന്നതാണ്. പ്രായം 15-നും 30-നും ഇടയിൽ. പോന്നോളൂ. ആരോടിട്ടില്ലേ? യെസ്, വണ്ടർഫുൾ, വന്നോളൂ. കൊടുക്കാൻ നല്ലൊരു കയ്യടി. ഇനി രണ്ടുപേരുടെ വന്നോ വന്നോ. ആരോ ഒരാൾ എണീറ്റ് അടുത്ത ചെയറിലേക്ക് മാറിയിരുന്നു. അതെ, ഞാൻ സ്മാർട്ടാണ് എന്ന് വിശ്വസിക്കുന്ന രണ്ടുപേർക്കും കൂടെ ഇങ്ങോട്ട് സ്വാഗതം. അതിലുമില്ല, ഞാൻ സുന്ദരിയാണ് എന്ന് വിശ്വസിക്കുന്ന രണ്ടുപേർ കൂടെ സ്റ്റേജിലേക്ക് സ്വാഗതം. അതിലുമില്ല. ഇതിപ്പോ എന്നോട് പറഞ്ഞ സിജോ സാറ് ഇപ്പൊ മോശക്കാരനാവുകയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും സിജോ സാറല്ലേ പറഞ്ഞ കുഴപ്പമില്ല, ഈ മാജിക്ക് വേണ്ട, അടുത്ത മാജിക്ക് മതിയെന്ന്, അല്ലേ? അങ്ങനെ തീരുമാനിക്കാനല്ലേ നിങ്ങൾ പറയുന്നത്? പക്ഷെ ഞാൻ പറയുന്നു, എനിക്കത് സാധിക്കില്ല. ഞാൻ അങ്ങോട്ട് വരും. സുന്ദരിയാണ് എന്ന് എനിക്ക് തോന്നുന്ന രണ്ടുപേരെ ഞാൻ ഇങ്ങോട്ട് വിളിക്കും. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, എന്റെ മുഖത്ത് നോക്കാതിരിക്കുന്ന ആളിനെ എനിക്ക് ഞാൻ ആദ്യം വിളിക്കുന്നത്. എനിക്ക് അങ്ങനെ സ്വഭാവം കേട്ടോ. എന്റെ മുഖത്തേക്ക് നോക്കാം. ഇതിപ്പോ ടോട്ടൽ കൺഫ്യൂഷൻ ആണ്, കാരണം ഒത്തിരി സുന്ദരിമാരോട് ഇരിക്കുകയാണ്. ദെൻ എങ്കിലും സെലക്ഷൻ മോളെ എണീറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എണീറ്റോളൂ, എണീറ്റോളൂ. വാ, വന്നോളൂ, വന്നോളൂ, വന്നോളൂ. ഇനി ആരെങ്കിലും ഒരാളുണ്ട്? ആഹാ, ഇങ്ങ് പോരെ, പോരെ. കൊടുത്തേ നല്ലൊരു കയ്യടി. അവിടുന്ന് ആരെങ്ങനെ തള്ളിവിട്ടത്? അമ്മ, എന്ത് നാണക്കേടാ നോക്കിയേ. ഇന്നത്തെ കാലഘട്ടം എന്തുവാ? പെൺകുട്ടികൾ എല്ലാത്തിനും മുന്നിൽ നിൽക്കുകയല്ലേ. അതുകൊണ്ടാ ഈ മോള് പെട്ടെന്ന് തന്നെ എണീറ്റിങ് പോകുന്നത്. 15 ആയാല് ആ ബാക്കിയുള്ളവർ, ഇതേ പ്രായത്തിലുള്ളവർ വന്നില്ല എന്നുണ്ടെങ്കിൽ 15 ആയ ആൾക്കും വരാം. 15 മുതൽ 30 എന്ന് പറയുമ്പോൾ 15 വയസ്സ് ഇൻക്ലൂഡ് ആണ് അതിൽ. എന്താണ് പേരെന്താണ്? ഡാൻസിൽ ഇവാൻസിൽ അലീന ഏൻഷ്യലീന. ഓക്കെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിന്തിക്കും എന്തിന് വന്നു എന്ന്. അതായത് അടുത്തിവിടെ നടക്കാൻ പോകുന്നത് മെന്റലിസം അല്ലെങ്കിൽ മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് എന്ന്. എന്ന് വച്ചാൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പുറത്തു പറയാൻ മടിക്കുന്ന ചില രഹസ്യങ്ങൾ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ഇവരോട് വിളിച്ചു പറയാൻ പോവുകയാണ്. വിളിച്ചു പറഞ്ഞോട്ടെ. അങ്ങനെ എന്തെങ്കിലും പുറത്ത് പറയാൻ പാടില്ലാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്റെ ചെവിയിൽ പറയാൻ. ഇത്രേ കിട്ടുന്നുള്ളൂ ആൻസർ, ഒരു രഹസ്യങ്ങളുമില്ല. ഓക്കെ, എനിവേ, വന്ന സ്ഥിതിക്ക് എനിക്ക് നിങ്ങളിൽ നിന്ന് 2 വോളണ്ടറി വേണം. മോള് അങ്ങോട്ട് ഇച്ചിരി മാറിയില്ലേ, നിങ്ങൾ രണ്ടുപേരും ഇച്ചിരി ഫ്രണ്ടിലേക്ക് നീങ്ങുന്നേ. ഇനി ചെയ്യേണ്ടത് ഈ റോപ്പ് കണ്ടില്ലേ, 2 എൻഡും ഒന്ന് പിടിച്ച്, കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച്, എൻഡിലേക്ക് പിടിച്ച്, എൻഡിലേക്ക് പിടിച്ച്, 2 കഴിഞ്ഞ് എൻഡിലേക്ക് പിടിച്ച്. ഇത് സെന്റർ പോയിന്റ് ആണ്. അപ്പോൾ ഏകദേശം എന്താണ് ചെയ്യാൻ പോകുന്നത് മനസ്സിലായില്ലേ? അറ്റ് ദ കൗണ്ട് ഓഫ് 3, 1, 2, and 3 വലിച്ചു തുടങ്ങുക. റെഡി, 1, 2, and 3. ആഹാ, എന്തൊരു സഹകരണം. ഇങ്ങനെയാണോ വടം വലിക്കുന്നത്? ഒന്ന് ശക്തിയായിട്ട് വലിച്ചേ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ആക്ച്വലി വട്ടം വലി മത്സരമല്ലായിരുന്നു, ഈ റോപ്പ് എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. റോപ്പ് സ്ട്രോങ് അല്ലേ? ആണല്ലോ. ഈ റോപ്പ് ഒന്ന് താങ്കൾ പിടിച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ കോട്ട്, എന്റെ കോട്ടിനെ ഞാൻ മാറ്റിയിട്ട് ഈ പുറകിൽ കാണുന്ന കസേരയിലേക്ക് ഈ കോട്ട് കിടക്കുകയാണ്. ഇനി ഞാൻ ഈ ചെയറിലിരിക്കുന്നു. ആ കയറങ്ങ, കയറിനെ 2 കാലിന്റെ അടിയിലൂടെ ഇങ്ങനെ മുകളിലേക്ക് എടുക്കുന്നു, ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു.
രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് നോക്കട്ടെ. ടൈറ്റ് ചെയ്ത് ശക്തിയോടെ. ഇത്ര വേണ്ടായിരുന്നു. ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് തന്നാലും യെസ് കുറച്ചുകൂടെ. യെസ് ഓക്കെ ഫൈൻ മതിയോ? ഇനി ഞാൻ ഈ രണ്ട് കൈയും ഇതിന്റെ പുറത്തേക്ക് വെക്കാൻ കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കൈയിന്റെ മുകളിലൂടെ ചുറ്റി ഒരു കെട്ടിടുക. കെട്ടിക്കോ കെട്ടിക്കോ കെട്ടിട്ടോടെ തിരിച്ച് തിരിച്ച് കെട്ടിയല്ലേ ടൈറ്റ് ആവത്തണം. അവർ രണ്ട് സൈഡിൽ നിന്ന് വലിച്ച് വലിച്ച് ഇറുക്കും ഇറുക്കും. ടൈറ്റ് ചെയ്തു ടൈറ്റ് ചെയ്തു ടൈറ്റ് ചെയ്തു. ആ മതിയോ മതിയോ? ഒന്നോ ടൈറ്റ് ചെയ്തേ. എത്ര വയസ്സായി? 22. 42 വയസ്സിന്റെ കെട്ടായി കെട്ടുന്നത്. ഇട്ടേ മുകളിൽ ഒരു ഒരു കെട്ടുകൂടെ ഇട്ടേ, ഒരു കെട്ടുകൂടെ ഇട്ടേ. ടൈറ്റ് ടൈറ്റ് ആവട്ടെ ടൈറ്റ് ആവട്ടെ. വലിച്ചു കെട്ടിക്കോ കെട്ടിക്കോ കെട്ടിക്കോ. വലിച്ചോ 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 വലിച്ചോ. ഇനി ഒരു കെട്ടുകൂടെ കെട്ടണോ? കെട്ടിക്കോ. ബാലൻസ് കിടക്കാം കേട്ടോ കേട്ടോ. ഒരു കെട്ടുകൂടെ ഇട്ട് ഒരു കെട്ടുകൂടെ ഇട്ട് ഒരു കെട്ടുകൂടെ ഇട്ട്. വലിച്ചോ വലിച്ചോ. യെസ് യെസ്. ഇപ്പോൾ ധന്യമായി തിരുവനന്തപുരത്ത് നിന്നും വന്ന സൈനിക മാന്ത്രികൻ മാനു രാജേഷിനെ സ്റ്റേജിൽ ലൈവായി കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു ചോദ്യം, എന്നെ ഇങ്ങനെ കെട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എത്ര ടൈം എടുത്തു കാണും? ഒരു ഉദ്ദേശം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഇപ്പോൾ എൻ്റെ കാലും കൈകളും കെട്ടിയിരിക്കുകയാണ്. ഒരു കൈ കൊണ്ട് താങ്കൾ ഈ കെട്ടിനെ അടിച്ചാൽ എത്ര സമയം കൊണ്ട് അടിക്കാൻ പറ്റും? 3 മിനിറ്റ് കൊണ്ട് ഒരു കൈ കൊണ്ട് അടിച്ചു അല്ലെ? എനിക്ക് ഇതിൽ നിന്നും അടിക്കണമെങ്കിൽ കാല് ടൈറ്റാണ്, കൈയും ടൈറ്റാണ്. ഇനി മൂന്നാമത് ഒരു വഴി കൂടെ ഉണ്ട് എനിക്കിതിൽ നിന്നും എസ്കേപ്പ് ആവാൻ. എന്താണ്, എന്തുകൊണ്ടാ, എന്തുകൊണ്ട് എസ്കേപ്പ് ആവാൻ പറ്റും? വാഗുണ്ട് കടിച്ചെടുക്കാം അല്ലെ? ഞാൻ പുറകിലൊരു കോട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഈ കോട്ടിനെ നടത്തേ. ഈ കോട്ടിന്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കടിച്ചെടുക്കാനും പറ്റത്തില്ല. ബട്ട് എനിക്ക് എത്ര സമയം തരാൻ സാധിക്കും ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ? എനിക്ക് എത്ര സമയം തരാൻ സാധിക്കും? വേഗം പറഞ്ഞു. 2 മിനിറ്റ്. താങ്കൾ ഒരു കൈ കൊണ്ട് അടിക്കാൻ 3 മിനിറ്റ് അല്ലേ ചോദിച്ചത് അല്ലേ? എന്റെ രണ്ട് കൈയും കാലും എല്ലാം കെട്ടി വെച്ചിട്ട് 2 മിനിറ്റ്. ഓക്കെ, മോള് ടൈം കീപ്പറാട്ടോ, ടൈം കൗണ്ട് ചെയ്യണം, സെക്കൻഡ് വൈസ് എണ്ണണം. 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ 120 സെക്കൻഡാ. 1, 2, 3 ഇങ്ങനെ കൗണ്ട് ചെയ്യണം കോട്ട് ഇതിന്റെ പുറത്തേക്ക് ഇടുമ്പോൾ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. കോട്ടൊന്ന് നിവർത്തിക്കേ. ആ നിവർത്തി എന്റെ മോളിലേക്ക് ഇട്ടേ. കോട്ടിടാനും അറിയത്തില്ല, നിവർത്തിയിടാൻ. അല്ല അപ്പൊ നമ്മൾ തുടങ്ങാൻ പോകും അല്ല, നമ്മൾ അച്ഛൻ തുടങ്ങാൻ പോവുകയാണ്. 2 മിനിറ്റ് 120 സെക്കൻഡ് ആയിരിക്കും തരുന്നത് അല്ലേ? മോളെ എണ്ണിക്കൊള്ളേടാ. ഓക്കെ ഇട്ടോളൂ. ഇപ്പുറത്ത് മൂന്നാമത് കൈയുണ്ടോ നോക്കാം. ഒരു കെട്ടുകൂടെ ഇടുന്നോ? ഇടുന്നുണ്ടോ? ഒരു കെട്ടുകൂടെ ഇടുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി തമാശയൊന്നുമല്ല, ഫൈനലിലേക്ക് പോവുകയാണ്. താങ്കൾ ഈ കോട്ട് ഇതിന്റെ മുകളിലേക്ക് ഇടുന്നു. മോളെ ഉറക്കെ എണ്ണം. 1, 2 എങ്ങനെയാണ് ഒന്ന് ഉറക്കെ എണ്ണിക്ക. യെസ് 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 ഗുഡ്. അങ്ങനെ എണ്ണി തുടങ്ങാം കേട്ടോ. ഓക്കെ, കോട്ടിന്റെ മുകളിലേക്ക് ഇട്ടോ. താങ്ക് യു സോ മച്ച്. ഇന്ന് തുടങ്ങിയോ? ഇല്ലല്ലോ. ആക്ച്വലി നിങ്ങളെ വിളിപ്പിച്ച് ഇതിനൊന്നല്ല കേട്ടോ. ഈ ചുവന്ന കത്തൻ മാറുമ്പോൾ ഇതിന്റെ പുറകിൽ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ബോർഡ് ദൃശ്യമാകും. താങ്കൾക്കും ഇങ്ങോട്ട് നിൽക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മെന്റലിസം അല്ലെങ്കിൽ മൈൻഡ് റീഡിംഗ് എന്ന സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ബ്ലാക്ക് ബോർഡിൽ ടോട്ടൽ 6 കോളങ്ങളാണുള്ളത് അല്ലെ? കോളം നമ്പർ 1 മുകളിൽ, നമ്പർ 2 മുകളിൽ, നമ്പർ 3 മുകളിൽ. മുകളിൽ 3 കോളങ്ങൾ ഓരോ തുണി ഉപയോഗിച്ച് മറച്ചിരിക്കുന്നു. അതുപോലെ താഴെയും 1, 2, 3 3 കോളങ്ങൾ. ക്ലിയർ? മുകളിൽ 3 കോളങ്ങൾ, താഴെ 3 കോളങ്ങൾ. മുകളിലുള്ള 3 കോളങ്ങൾ തുണി ഉപയോഗിച്ച് മറച്ചിരിക്കുന്നു. ഇനി താഴെയുള്ള 3 കോളങ്ങളിൽ 1-ാമത്തെ കോളം താങ്കൾക്കുള്ളതാണ്. ഈ കാണുന്ന കോളം താങ്കളുടേതാണ്. 2-ാമത്തെ കോളം മോൾക്കുള്ളതാണ്. ഈ കോളമാണ്. ആൻഡ് ഫൈനലി 3-ാമത്തെ കോളം താങ്കളുടേതാണ്. ഇതുവരെയും ക്ലിയർ? ഇനി 1-ാമത്തെ കോളം ആരുടേതാണ്? ഫസ്റ്റ് കോളം ആരുടേതാണ്? താങ്കൾക്ക് ഇങ്ങോട്ട് വരാം. താങ്കൾക്ക് ഇച്ചിരി ബാക്കിലൂടെ നീങ്ങി നിൽക്കാം. ഇതാണ് താങ്കളുടെ പോയിന്റ്. ഇനി എന്നെ ഫേസ് ചെയ്ത് നിൽക്കാം. താങ്കൾക്ക് ഞാനൊരു ടാസ്ക് തരികയാണ്.
ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയാളം സിനിമ ഒന്ന് മനസ്സിൽ വിചാരിച്ച പേര്, സിനിമയുടെ പേര് ഒന്ന് മനസ്സിൽ വിചാരിക്കുക. വിചാരിച്ചോ. ഓക്കെ, ഇനി താങ്കൾ ചെയ്യേണ്ടത് രണ്ട് കാലും ഒന്ന് ചേർത്ത് വയ്ക്കാം, ഒപ്പം രണ്ട് കൈയും ഒന്ന് ചേർത്ത് വയ്ക്കാം. ഇങ്ങനെ ചേർത്ത് വെച്ചോളൂ. ഇനി കുറച്ച് സമയത്തേക്ക് താങ്കൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച സിനിമയുടെ പേര് മാത്രമേ പാടുള്ളൂ, മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ല. റൈറ്റ്? ഇനി ചെയ്യേണ്ടത് ആ സിനിമയുടെ പേരിന്റെ ഓരോരോ അക്ഷരങ്ങളായി എന്റെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് ജസ്റ്റ് ഒന്ന് ഇമേജിൻ ചെയ്യണം, ഒന്ന് ഭാവനയിൽ കാണണം. ആ പേര് എന്റെ തലയിലേക്ക് തറച്ചോളക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ. ഓക്കെ, ഈ സമയം മുഴുവനും നോട്ടം എന്റെ കണ്ണുകളിലേക്ക് മാത്രമായിരിക്കണം, നോട്ടം എന്റെ കണ്ണുകളിലേക്ക് മാത്രം. സിനിമയുടെ പേര് എന്റെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്തനുസരിച്ച് എനിക്ക് കിട്ടിയ പേര് ഞാൻ മുകളിലത്തെ കോളത്തിൽ എഴുതിയിട്ടുണ്ട്. താഴെ കാണുന്ന ഒന്നാമത്തെ കോളം താങ്കളുടേതാണ്. മലയാളത്തിൽ വലുതായിട്ട് എഴുതാം, എന്ത് സിനിമയുടെ പേരാണ് മനസ്സിൽ വിചാരിച്ചത്. ഇംഗ്ലീഷിലായിക്കോട്ടെ. ബാംഗ്ലൂർ ഡേയ്സ് എന്ന മൂവിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനസ്സിൽ വിചാരിച്ചു. താങ്കൾക്ക് അവിടെ നിൽക്കാം, ഒരു സ്റ്റെപ്പ് കൂടെ അങ്ങോട്ട് നീക്കാം. ഇനി രണ്ടാമത്തെ കോളം ആരുടേതാ? ആ മോളിൽ പോരെ, പൊസിഷൻ ഇത് തന്നെയാണ്, അങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുക. വെജ് ആണോ നോൺ വെജ് ആണോ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? കഴിക്കുന്നത് എന്താണ്? വെജ്? നോൺ വെജ്? എന്നാൽ വെജും കഴിക്കും, ഏത് ഫുഡും കഴിക്കും. യെസ്, ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും കൂടുതൽ കഴിക്കുന്ന അല്ലെങ്കിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫേവറേറ്റ് ഫുഡ് ഉണ്ട് താങ്കൾക്ക്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ട്? ഉണ്ട്, ഒന്ന് മനസ്സിൽ വിചാരിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഒന്ന് മനസ്സിൽ വിചാരിച്ച വിചാരിച്ചോ ഇഷ്ടപ്പെട്ട വിചാരിച്ചോ കൺഫ്യൂഷൻ ആണോ? വിചാരിച്ചു, മനസ്സിൽ വിചാരിച്ചു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫുഡിനെ കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിക്കുക, അതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, ചിന്തിക്കുക. അയ്യോ, അയ്യോടെ മോളെ ചിന്തിക്കാനേ പറഞ്ഞോളൂ, അങ്ങ് വെള്ളം ഉറക്കുകയാണല്ലോ. ചിന്തിച്ചോ ആ ഫുഡിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, അത് മാത്രമേ ഇപ്പോൾ മോളുടെ മനസ്സിൽ പാടുള്ളൂ. രണ്ട് കാലും ചേർത്ത് വയ്ക്കാം, അപ്പൊ രണ്ട് കൈയും ചേർത്ത് വയ്ക്കാം. ഇനി കുറച്ച് സമയത്തേക്ക് ആ ഫുഡിന്റെ പേര്, അത് എന്ത് ഫുഡാണോ ആ ഫുഡിന്റെ പേര് വൺ ബൈ വൺ ആയി ഓരോരോ അക്ഷരങ്ങളായി എന്റെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഇമേജിൻ ചെയ്യണം. ഈ സമയം മുഴുവനും നോട്ടം എന്റെ കണ്ണുകളിലേക്ക് മാത്രമായിരിക്കണം, നോട്ടം എന്റെ കണ്ണുകളിലേക്ക് മാത്രം. മനസ്സിൽ വിചാരിച്ച ഫുഡ് എന്റെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്തതനുസരിച്ച് ഞാൻ രണ്ടാമത്തെ കോളത്തിൽ മുകളിൽ എഴുതിയിട്ടുണ്ട്. താങ്കളുടെ കോളം താഴെ കാണുന്ന രണ്ടാമത്തെ കോളമാണ്. മലയാളത്തിൽ വലുതായിട്ട് എഴുതാം, എന്ത് ഫുഡാണ് താങ്കൾ മനസ്സിൽ വിചാരിച്ചത്? ഇഡ്ഡലിയും സാമ്പാറും അല്ലേ? ഓക്കെ, മോൾ ഇവിടെ നിന്നുള്ളൂ. ഇഡ്ഡലിയും സാമ്പാറുമാണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഫുഡ്. ഇനി മൂന്നാമത്തെ കോളം സ്വാഭാവികമായും താങ്കളുടേതാണ്. ഈ ബാഗിനുള്ളിൽ കേരളത്തിലെ 14 ജില്ലകളും ഒപ്പം ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളും പിന്നെ കുറച്ച് രാജ്യങ്ങളുടെ പേരുകൾ എഴുതി അടങ്ങിയ ടോക്കൺ ഉള്ള ബാഗാണ്. ഈ ബാഗിൽ നിന്നും ഏതെങ്കിലും ഒരു ടോക്കൺ താങ്കൾ പുറത്തേക്ക് എടുക്കണം. ഓപ്പൺ ചെയ്ത് വായിക്കാം അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്. ഹരിയാന. നിങ്ങൾ രണ്ടുപേരും ഇതിൽ നിന്നും ഓരോ ടോക്കണുകൾ പുറത്തേക്ക് എടുക്കാം, വേഗം എടുത്തോളൂ. ഓരോ ടോക്കണുകൾ പുറത്തേക്ക് എടുത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് വായിക്കണം എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്. ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ്.
റൊമാനിയ ഫോൾഡ് ചെയ്തോളൂ, മടക്കിക്കോളൂ, മടക്കി ഈ ബാഗിനുള്ളിലേക്ക് തന്നെ ഇട്ടോളൂ, ഇട്ടോളൂ, അതും ഇതിനുള്ളിലേക്ക് ഇടാം. ഓക്കെ പ്രിയമുള്ളവരെ, ആക്ച്വലി ഈ ബാഗിനുള്ളിലുള്ള പേരുകളെല്ലാം വ്യത്യസ്തമാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് മൂന്ന് പേരിൽ നിന്നും സെലക്ട് ചെയ്ത് ആക്ച്വലി സെലക്ട് ചെയ്യേണ്ടത് താങ്കൾ തന്നെയാണ്. താങ്കൾ ചെയ്യേണ്ടത് കണ്ണ് ആദ്യം ബാഗിനുള്ളിലേക്ക് കൈയിട്ടതിന് ശേഷം കണ്ണടയ്ക്കുക, എന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോക്കൺ പുറത്തേക്ക് എടുക്കാം. ഇതാണ് താങ്കളുടെ ടാസ്ക്. ക്ലിയർ? എടുത്തല്ലോ, രണ്ടെണ്ണം ഉണ്ടോ? ഇപ്പോൾ നിവർത്തണ്ട. ഇനി താങ്കളുടെ നിവർത്തി മനസ്സിൽ വായിക്കുക, അതിൽ എന്ത് പേരാണ് എഴുതിയിരിക്കുന്നത്. ശേഷം ടോക്കൺ ഫോൾഡ് ചെയ്യാം, കൈ ഡൗൺ ചെയ്തോളൂ. രണ്ടെണ്ണം ഒന്ന് തന്നോളൂ. കയ്യിലിരിക്കുന്ന ഓപ്പൺ ചെയ്ത് പേര് മനസ്സിൽ വായിച്ചതിന് ശേഷം ഫോൾഡ് ചെയ്ത് കയ്യിലേക്ക് വെച്ചോളൂ. വെച്ചോ, വെച്ചോ, പേര് കിട്ടിയോ? ഈ സ്പോട്ടിലേക്ക് വരാം. ഒരു സ്റ്റെപ്പ് കൂടെ. ഓക്കെ, അവിടെ തന്നെ നിൽക്കാം. ഇപ്പോൾ താങ്കളുടെ കയ്യിൽ ജില്ലയാണോ സംസ്ഥാനമാണോ രാജ്യമാണോ എന്ന് അറിയില്ല, പക്ഷേ ഏതോ ഒരു പേര് താങ്കളുടെ കയ്യിലുണ്ട്. ക്ലിയർ? താങ്കൾ ചെയ്യേണ്ടത് ആ പേരിനെ കുറിച്ച് മാത്രം ചിന്തിക്കാം, മറ്റൊന്നും ചിന്തിക്കേണ്ട. രണ്ട് കാലും ചേർത്ത് വയ്ക്കാം, മുപ്പ രണ്ട് കൈയും ചേർത്ത് വയ്ക്കാം. കുറച്ച് സമയത്തേക്ക് ആ പേരിന്റെ ഓരോ അക്ഷരങ്ങളായി എന്റെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഇമേജിൻ ചെയ്യണം, ഒന്ന് ഭാവനയിൽ കാണണം. ഈ സമയം മുഴുവനും നോട്ടം എന്റെ കണ്ണുകളിലേക്ക് മാത്രമായിരിക്കണം, നോട്ടം എന്റെ കണ്ണുകളിലേക്ക് മാത്രം. താങ്കളുടെ കയ്യിലുള്ള പേര് എന്റെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്തതിനനുസരിച്ചുള്ള ഞാൻ മൂന്നാമത്തെ കൊള്ളത്തിൽ എഴുതിയിട്ടുണ്ട്. താഴെ കാണുന്ന കൊള്ളം താങ്കളുടെ എന്താണ്, വലുതായിട്ട് എഴുതാം എന്ത് പേരാണ് താങ്കളുടെ കയ്യിലുള്ളതെന്ന്. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യമാണ് താങ്കൾ സെലക്ട് ചെയ്തത്. താങ്കൾക്ക് ഇവിടെ നിൽക്കാം. പ്രിയമുള്ളവർ, അടുത്ത് നടക്കാൻ പോകുന്നത് ഫലപ്രഖ്യാപനമാണ്. ഇത് ഒരു മെന്റലിസം സെക്ഷൻ ആയതുകൊണ്ട് തന്നെ 100% ഒരിക്കലും വിജയിക്കും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ എക്സ്പെരിമെന്റ് പരാജയപ്പെടാൻ വളരെ നിസ്സാരമായ ഒരു കാര്യം മതി. ഇവർ മനസ്സിൽ വിചാരിക്കുന്നത് മുഖത്ത് നോക്കി ഞാൻ വായിക്കുകയും അവിടെ പോയി എഴുതുകയും ചെയ്യും. ശേഷം ഇവർ പോയി അവിടെ എഴുതുന്ന സമയം മനഃപൂർവ്വം പേരെന്ന് മാറ്റി എഴുതിയാൽ ഈ എക്സ്പെരിമെന്റ് പരാജയപ്പെടും. എന്ന് വെച്ചാൽ മൂന്നിൽ മൂന്നും തെറ്റെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, മൂന്നിൽ രണ്ടെണ്ണം ശരിയാണ്, ഏതോ ഒരെണ്ണം തെറ്റിപ്പോയിട്ടുണ്ട്. അതായത് മനഃപൂർവ്വം ആരോ ഒരാൾ അവിടെ പോയി പേര് മാറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ്? കാരണം തെറ്റിക്കഴിഞ്ഞാൽ ഇവർ കൈയടിക്കത്തില്ല. മൂന്നുപേരും തെറ്റിച്ചാണ് എഴുതിയത്. മനസ്സിൽ വിചാരിച്ച തന്നെയാണോ താങ്കൾ അവിടെ എഴുതിയത്? താങ്കളും താങ്കളും പേര് അത് തന്നെയാണ് എഴുതിയത്, ഉറപ്പാണോ? നോക്കാം. ഒന്നാമത്തെ ആൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നു ബാംഗ്ലൂർ ഡേയ്സ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അല്ലെ, ബാംഗ്ലൂർ ഡേയ്സ്. നോക്കാം ഞാൻ എന്താണ് ആദ്യം മുഖത്ത് നോക്കി വായിച്ചതെന്ന്. രണ്ടാമത്തെ ആൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് ഇഡലിയും സാമ്പാറുമാണ്. അത് തന്നെയാണ് മോൾ ആദ്യമേ മനസ്സിൽ വിചാരിച്ചത്. നോക്കാം എന്താണ് വായിച്ചതെന്ന്. ഇഡലി സാമ്പാർ. ആൻഡ് ഫൈനലി ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്നാണ്. കറക്റ്റ് ആണോ? അത് തന്നെയാണോ? ഫ്രാൻസ് എന്നാണോ താങ്കൾ കിട്ടിയത്? ആണോ? നോക്കാം എന്താണ് ഞാൻ ആദ്യമേ വായിച്ചതെന്ന്. Thank you so much. മാനസികമായിട്ടുള്ള സഹകരണമാണ് ഇങ്ങനെയുള്ള മെന്റലിസം എക്സ്പെരിമെന്റുകൾ വിജയിക്കുന്നതിന് കാരണമാവുന്നത്. വന്ന് സഹകരിച്ചതിൽ ഒത്തിരി സന്തോഷം. നിറഞ്ഞൊരു കയ്യടി കൊടുക്കാം. താങ്ക് യു സോ മച്ച്. പ്ലീസ് പതുക്കെ ഇറങ്ങണം കേട്ടോ, ഇവിടെ കേബിളുകൾ ഉണ്ട്. പതുക്കെ ഇറങ്ങി ഒരു ലൈറ്റ് ഒന്ന് ഫോക്കസ് ചെയ്യും. ഒന്നുപോലെ കൈകോർത്ത് നിൽക്കുന്നു മനുഷ്യൻ. എന്നു മുതലാണോ അവന്റെ യുക്തിയെ ബുദ്ധി കൊണ്ട് മറികടക്കാൻ തുടങ്ങിയ കാലം വന്നത്? അന്ന് മുതൽക്ക് നൃത്തം സംഗീതം തുടങ്ങിയ മറ്റു കലാരൂപങ്ങളെ പോലെ പുതിയൊരു കലാരൂപം താരോദയം ചെയ്തു. അതാണ് അത്രേ ജാലവിദ്യ. ഈ ഭൂമിയിൽ സ്വന്തമായി ഒരു മണൽത്തനിയെ പോലെ സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ലെന്നിരിക്കെ ഒരു മനുഷ്യൻ അവരുടെ ശരീരഭാഗമായ കൈയിനെ മുറിച്ചു മാറ്റി അതുപോലെ ഒന്നിച്ച് യോജിപ്പിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ അത്ഭുതമല്ലാതെ മറ്റെന്ത് പറയാനാണ്? അത്തരത്തിലുള്ള ഒരു ജാലവിദ്യ ഇതാ നിങ്ങളുടെ മുന്നിൽ. Our next most beautifully important item is one of the trisection, a reloaded illusion, illusion, illusion.
ശാസ്ത്രചിന്തയും ഈശ്വരഭക്തിയും സമ്മേളിച്ച അനുഷ്ഠാന കലയാണ് തെയ്യം. ദൈവം എന്ന പദത്തിന്റെ ലോകമാണ് തെയ്യം. തെയ്യവും തെയ്യക്കോലങ്ങളും ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിൽ ഒന്നാണ്. ആര്യാധിനിവേശത്തിന് കീഴ്പ്പെടാത്ത ദ്രാവിഡ പഴമയാണ് തെയ്യങ്ങൾ. തെയ്യത്തിന്റെ നർത്തനം തെയ്യാട്ടമെന്നും തെയ്യത്തിന്റെ വേഷം തെയ്യക്കോലമെന്നും അറിയപ്പെടുന്ന ഈ തെയ്യം നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണെന്നും പറയപ്പെടുന്നു. ദേവാരാധന നിറഞ്ഞ തെയ്യം കലയിൽ മന്ത്രപരമായ അനുഷ്ഠാനം, തന്ത്രപരമായ അനുഷ്ഠാനം, കർമ്മപരമായ അനുഷ്ഠാനം, വ്രതപരമായ അനുഷ്ഠാനം എന്നിവ ഇടകലർന്ന് കാണുന്നു. അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ. കൂടാതെ വീരന്മാരെയും തെയ്യങ്ങളായി ആരാധിക്കുന്നു. ഇവിടെ ഇതാ ജാലവിദ്യയുടെ മേമ്പൊടി ചേർത്ത് തെയ്യം പുനരാവിഷ്കരിക്കപ്പെടുന്നു.
പ്രിയമുള്ളവരെ, തെയ്യം ഞങ്ങളുടെ സ്പെഷ്യൽ ഇനമായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിറഞ്ഞൊരു കൈയടി. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷമാണ്. വളരെ ധന്യമായ ഒരു വേദിയാണ് ഈ ഒരു നിറഞ്ഞ സദസ്സിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉള്ളപ്പോൾ അത് ഏറ്റവും വലിയ ഭാഗ്യമായി തന്നെ കരുതുന്നു. സ്വാഭാവികമായും അടുത്തൊരു കാര്യം പറയാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുനാളിൽ, അതായത് എൻ്റെ പ്രായത്തിലുള്ള ഒരു കുഞ്ഞുനാളിലൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതാണ് സിനിമാ താരങ്ങളുടെ പോസ്റ്ററുകൾ, സിനിമാ പോസ്റ്ററുകൾ ഒത്തിരി ചുവരിലും അല്ലെങ്കിലും മരങ്ങളിലൊക്കെ പതിപ്പിക്കുന്ന പതിവ് പണ്ടുണ്ടായിരുന്നു. പക്ഷേ കാലമേറെ പുരോഗതി പ്രാപിച്ചുവെങ്കിലും വളരെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എങ്കിലും കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇങ്ങോട്ട് വാഹനത്തിന് വരുന്ന സമയം ഒരു 15-20 കിലോമീറ്റർ ചുറ്റളവിൽ അങ്ങനെയൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നുന്നൊരു സംശയമാണ്, ഇവിടത്തുകാർ സിനിമ കാണാറില്ലേ, അതോ സിനിമാ താരങ്ങളെ ഇഷ്ടമല്ലാത്തവരാണോ എന്ന്. പക്ഷെ എല്ലാവരും എല്ലാവരുടെ ഫാൻസ് ആയിരിക്കില്ല, കുറച്ചുപേർ കുറച്ചുപേരുടെ ഫാൻസ് ആയിരിക്കും. പക്ഷെ അവരുടെ താരങ്ങളെ സ്ക്രീനിൽ കാണുമ്പോൾ അവർ കയ്യോടുകൂടി ആ ഫാൻസുകാർ ആ താരങ്ങളെ സ്വീകരിക്കുകയും ചെയ്യും. നമുക്ക് നോക്കാം ഇവിടെ ആരൊക്കെ ആരുടെയൊക്കെ ഫാൻസ് ഉണ്ടെന്ന് ഒരു മൂവി വിഷ്വലിലൂടെ. ഇത് എനിക്കുള്ള ട്രാപ്പാ, ഇടത്തുനിന്നായാലും വലത്തുനിന്നായാലും സത്യം തെളിഞ്ഞാലില്ലെങ്കിലും ഇതിന്റെ ജീവൻ കൈപിടിച്ചിട്ടുള്ള കളിയാ. പോലീസ് അല്ല സെവൻസിനടി, പൂരത്തിനടി, ഉത്സവത്തിനടി, പെരുന്നാളടി, ഗാനമേളക്കടി, അതിൻ്റെയൊക്കെ തിരിച്ചടി. പ്രിയമുള്ളവരെ, നിങ്ങളുടേതായ താരങ്ങളെ സ്ക്രീനിൽ കണ്ടപ്പോൾ നിങ്ങൾ ആവേശത്തോടെ
കൈയടിച്ചു സ്വീകരിച്ചു എന്നത് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമാണ്. കലാകാരന്മാരെയും സിനിമാ താരങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു നാടാണെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അടുത്ത മാച്ചുകളിലേക്ക് കടക്കുകയാണ്. ശാസ്ത്രം വളരുമ്പോൾ ഇന്ദ്രജാലലോകം പരാജയപ്പെടുമെന്നൊരു ധാരണ പണ്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ധാരണ തീർത്തും അസ്ഥാനത്താണ്. കാരണം മാജിക് ശാസ്ത്രമാണ്. ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും സൈക്കോളജിയും ഒരു കലയുമായി സമന്വയിക്കുമ്പോഴാണ് ജാലവിദ്യ പിറവിയെടുക്കുന്നത്. മാജിക് 100% ശാസ്ത്രമാണ്, അത് തെളിയിക്കുന്ന ജാലവിദ്യയാണ് അടുത്തത്. Our next most beautiful important item is one of the a perfect cutting illusion, illusion, illusion. सकता है तो मैं किसी का भी बदन काट सकता हूं. इफ इट हैपन टू मी इट ऑल्सो हैपन टू समवन. प्लीज वॉच 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 वॉच. ക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നുകയാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒരു ദൂര സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഒരു അതിഥി വരുമ്പോൾ, അവരെ സ്വീകരിക്കുന്ന പല നാട്ടിലും പല രീതിയിലായിരിക്കും അല്ലെ. കാരണം ഞങ്ങൾ ദിവസേന ഇങ്ങനെ ഓരോരോ വേദികളിലേക്ക് പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ഇവിടെ ഏറെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഉണ്ടായത്. കാരണം ഞങ്ങൾ ഇവിടെ വരുന്ന സമയം മെയിൻ ഗേറ്റിന്റെ അവിടെ വെച്ച് ഫോൺ ചെയ്തപ്പോൾ തന്നെ സിജു സാറ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സിജു സാറ് അദ്ദേഹം വാഹനത്തിന്റെ കൂടെ ഇവിടെ എത്തി ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമായ, കാരണം ഞങ്ങൾ ഇന്നലെ രാത്രി പയ്യന്നൂരിൽ നിന്ന പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് വന്നത്. വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി. വന്ന സമയത്ത് ഞങ്ങളോടൊപ്പം കൂടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യാനും ഫുഡ് കഴിക്കാനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തന്നു. വളരെയേറെ സൗഹൃദകരമായ രീതിയിലായിരുന്നു. ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലൂടെ തന്നെ നമുക്കൊരു നല്ലൊരു നാടിൻ്റെ സംസ്കാരം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ഏറെ ഞങ്ങളിൽ സന്തോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏറെ ഒത്തിരി സന്തോഷമാണ്. അതോടൊപ്പം ഈ ഒരു വേദിയിൽ തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ട്, കാരണം സൗണ്ടിൻ്റെ എന്തോ ചെറിയൊരു ഇഷ്യൂസ് നടക്കുകയാണ്, വോൾട്ടേജിൻ്റെ എന്തോ വിഷയമാണെന്നാണ് എൻ്റെ ധാരണ.
പക്ഷേ അത് ഒഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങളത് സഹിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമാണ്. തിരുവനന്തപുരം വിസ്മയ വിഷൻ ഇന്നിവിടെ ഒരു വേദി ഞങ്ങൾക്ക് നൽകിയതിൽ ഞങ്ങളുടെ ഒരു ആദരവ്, തിരുവനന്തപുരം വിസ്മയ വിഷന്റെ ഒരു ആദരവ്, നമ്മുടെ ചൈതന്യ കലാമേളയുടെ എന്താ പറയുക എല്ലാമെല്ലാമായ അതിൻ്റെ നടത്തിപ്പുകാരായ അല്ലെങ്കിൽ അമരക്കാരായ ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ ഫാദറിന് തിരുവനന്തപുരം വിസ്മയ വിഷന്റെ പേരിൽ ഒരു ആദരവ് ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്നറിയില്ല, സാർ ഉണ്ടെങ്കിൽ വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. സാർ ഉണ്ടോ എന്നറിയില്ല. ഒത്തിരി സന്തോഷമാണ് ബഹുമാനപ്പെട്ട ഫാദർ അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് വിളിച്ചതും. നിറഞ്ഞ മനസ്സോടുകൂടെ തന്നെയാണ് വിളിച്ചത്, കാരണം ഞങ്ങൾ വന്നതു മുതൽ ഇവിടെ ഞങ്ങൾക്ക് ഈ നിമിഷം വരെ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഒരു കുറവും വന്നിട്ടില്ല. ഒരു പക്ഷേ കൂടുതലായി എന്തെങ്കിലും ചെയ്തു എങ്കിലേ ഉള്ളൂ, കാരണം ദിവസേന ഓരോ പ്രോഗ്രാം സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് പല അനുഭവങ്ങളാണ്. ഇവിടെ വളരെ വളരെ ഹൃദയത്തിൽ തൊടുന്ന നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ആദരവ്, തിരുവനന്തപുരം വിസ്മയ വിഷന്റെ ഒരു ആദരവ് എല്ലാവർക്കും വേണ്ടി ഫാദറിലേക്ക് ഞങ്ങൾ അർപ്പിക്കുകയാണ്. നിരനിരയായി നാം നരനിരയൊന്നായി കിരിമുകളെത്തുന്നു, നമ്മൾ കിരിമുകളെത്തുന്നു. ഒത്തിരി സന്തോഷം പറയാം. 12 വാക്ക് സംസാരിക്കാം. നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന, വിസ്മയപ്പെടുത്തുന്ന ജാലവിദ്യ നമ്മളെല്ലാവരും ആസ്വദിക്കുകയായിരുന്നു. 24th ചൈതന്യ കാർഷിക മേളയുടെ 6th ദിനത്തിലെ കലാസന്ധ്യ മാജിക് ഷോയായി ഞങ്ങൾക്ക് സമർപ്പിച്ച മാനൂർ രാജേഷിനും അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങൾക്കും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പേരിലുള്ള എല്ലാവിധ ഭാവങ്ങളും നന്മയും സന്തോഷവും നന്ദിയും ഇത്തരുണത്തിൽ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഏറെ സന്തോഷമാണ്, ഒത്തിരി ധന്യമായ ഒരു വേദി ലഭിച്ചതിൽ ഏറെ സന്തോഷമാണ്. കാരണം ഞാനും എൻ്റെ കൂട്ടാളികളും തിരശീലയ്ക്ക് മുന്നിൽ ആടിത്തിമിർക്കുമ്പോൾ അതിൻ്റെ പിറകിൽ ഞങ്ങൾ വാടി തളർന്നു പോവുകയാണ്. അത് നിങ്ങൾ തരുന്ന എനർജി തന്നെയാണ് ഞങ്ങളുടെ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം ഏറെ ബഹുമാനപ്പെട്ട സിജോ സാർ ഷോ ബുക്ക് ചെയ്തത് മുതൽ ദിവസേന ഓരോ കാര്യങ്ങളെ വിളിച്ചു കാര്യങ്ങൾ തിരക്കി വളരെ കൃത്യതയോടെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിറവേറ്റി തന്ന അദ്ദേഹത്തിനും ഒത്തിരി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് പ്രോഗ്രാമിന്റെ ക്ലൈമാക്സിലേക്ക് പോവുകയാണ്. പ്രോഗ്രാമിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഭാരതീയം എന്ന് പറയുന്ന ഫ്ലാഗ് ഇല്യൂഷനാണ്. അതിന് മുൻപ് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ഒരിക്കൽ കൂടി ഞങ്ങൾ നൃത്ത വിസ്മയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിറഞ്ഞ കയ്യടികളിൽ നമുക്ക് അവരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. നൃത്ത വിസ്മയ
1947 ഓഗസ്റ്റ് 15 നിരവധി സമര നേതാക്കളുടെ നെഞ്ചുരുകി രക്തം വീണ ഭാരതം അന്ന് സ്വാതന്ത്ര്യം നേടി. എന്നാൽ നാം ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്നു. മനുഷ്യനാൽ തരംതിരിക്കപ്പെട്ട ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പരസ്പരം കൊണ്ടുപോകുമ്പോൾ ഒരു സത്യം നാം മറക്കുന്നു. ദൈവം രണ്ടു ജാതികളെ മാത്രമേ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഒന്ന് ആൺജാതി, മറ്റൊന്ന് പെൺജാതി. നമുക്ക് പെറ്റമ്മയായി ഒന്നേ ഉള്ളൂ, അത് ഭാരതാമ്മയാണ്. ഭാരതാമ്മയുടെ മാറിന്റെ ചൂട് പറ്റി നാം പരസ്പരം പൊരുതുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന വിപത്തിനെ കുറിച്ച് ഒരിക്കൽ പോലും നാം ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും നമ്മുടെ ഭാരതം നേരിടുന്ന വെല്ലുവിളിയാണത്. ഇതിനെതിരെ നാം ജാതിയും മതവും മറന്ന് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഭാരതാമ്പയെ നമുക്ക് രക്ഷിക്കാനാകൂ. അങ്ങനെ ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാരതാമ്പയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ അതിർത്തി കാത്ത് വീരമൃത്യു വരിക്കുന്ന ധീര ജവാന്മാരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ വിസ്മയാവിഷന് സമർപ്പണം. അവർ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് മോസ്റ്റ് പവർഫുൾ ഇവന്റ് ഫ്ലാഗ് ഇല്യൂഷൻ. മരിച്ചൊരു ത്യാഗമേ മാനവർക്കായുള്ള സ്നേഹാതിരേക Thank you.
അല്ല, താങ്കൾ അവസാനം വരെ ഉണ്ടായിരുന്നു അല്ലേ? കൂടെ വേറെ ആരും വന്നില്ലേ? ഇല്ല, ഞങ്ങളുടെ ഏക മകനായിരുന്നു. അവന്റെ മരണശേഷം അവളും എണീറ്റിട്ടില്ല. ഞങ്ങളുടെ ഏക ആശ്രയമായിരുന്നു അവൻ. അറിയുമോ, എന്റെ ഞരമ്പുകളിലെ ചോര കൊടുത്ത് കിട്ടിയ കാശിന അവനെ ഞാൻ ഡൽഹിയിൽ ട്രെയിനിങ്ങിന് അയച്ചത്. ദേശീയ പതാകയിൽ പൊതിഞ്ഞ അവന്റെ ശരീരം കണ്ടപ്പോ ഞാൻ കരഞ്ഞില്ല. നമ്മുടെ നാടിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചതിൽ ഞാൻ അഭിമാനം കൊണ്ടു. പക്ഷേ ഈ നാട് മുഴുവൻ അവന് വേണ്ടി കരഞ്ഞു. വിവാഹം കഴിഞ്ഞില്ലേ? എല്ലാം ശരിയായി വന്നതായിരുന്നു. പെൺകുട്ടിയുടെ ഫോട്ടോയും അയച്ചു കൊടുത്തു. വീട്ടിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പന്തലും ഉയർത്തി. അടുത്ത ദിവസം നാട്ടിൽ വരാനിരുന്നതാ. പക്ഷെ അന്ന് അവരെല്ലാം തകർത്ത് കളഞ്ഞില്ലേ? ഒടുവിൽ ആ പന്തല്. ഒരുപക്ഷെ രാജ്യം സംരക്ഷിക്കുന്നതിനിടെ സ്വന്തം മകൻ നഷ്ടപ്പെട്ടു പോയേക്കാം എന്ന തിരിച്ചറിവിൽ പോലും സ്വന്തം മക്കളെ സൈന്യത്തിലേക്ക് പറഞ്ഞുവിടുന്ന മാതാപിതാക്കളുടെ കണ്ണുനിറയി ഭാരത മണ്ണിൽ വീട്. ഇത് വേലുത്തമ്പയും പഴശ്ശിയും മാർത്താണ്ഡവർമ്മയും കുഞ്ഞാലി മരക്കാറുമൊക്കെ സ്വന്തം ചോര നൽകി ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും പിടിച്ചെടുത്ത മണ്ണ്, ഗാന്ധിജിയുടെ മണ്ണ്. ഈ പിതാവിന്റെ കണ്ണിൽ നിന്നും വീണ ഓരോ കണ്ണുനീർത്തുള്ളിക്കും പകരം ചോദിക്കാനുള്ള ചുണക്കുട്ടികൾ ഉണ്ട് നമ്മുടെ അതിർത്തിയിൽ. മാന്താൻ വരുന്നവന്റെ അടിവേര് പിഴുതെറിഞ്ഞ ചരിത്രമാണ് നമുക്കുള്ളത്. ഒരു സൈനികന്റെയും ജീവത്യാഗം വെറുതെയാകില്ല. അടിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചടിച്ചിരിക്കും. ജയ് ഹിന്ദ്!